നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ മൂന്ന് രാത്രികളിലും കർത്താവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചു. രാത്രിയിലും അവിടുത്തെ വലിയ സാന്നിധ്യം അനുഭവിപ്പാനും അവിടുത്തെ കൃപ അനുഭവിപ്പാനും അവനെ നമ്മുടെ മധ്യ അയച്ചിരിക്കുന്ന കർത്താവിൻ്റെ ദാസനെ നമ്മുടെ മധ്യയെ കർത്താവ് ശക്തമായി ഉപയോഗിക്കേണ്ടതിന് അവൻ ഗാനങ്ങൾ ഒരുമിച്ച് നമ്മുടെ പ്രിയ കൊയറിനോട് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകളെ അടയ്ക്കാം. കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ പ്രിയ ജോൺ വർഗീസ് ചായൻ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. നമുക്ക് എല്ലാവർക്കും അവൻ ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദികളോട് ഞങ്ങളങ്ങിയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു കർത്താവേ. ഹാലേലിയ കർത്താവേ, അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് സഭയായി ക്രമീകരിച്ച കർത്താവേ ഈ കൺവെൻഷൻ്റെ കർത്താവേ നാലാം ദിവസത്തിലെ സന്ധ്യായാമത്തിൽ കർത്താവേ തിരുസഞ്ജിയോട് അടുത്ത് വരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ച കൃപകൾക്കായി നന്ദിയുള്ളതോടെ ഞങ്ങളെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്തു കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിനങ്ങളൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവേ അടിയുള്ള ഓരോരുത്തരും ബലപ്പെടുത്തിയല്ലോ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രിച്ചിരുന്ന രാത്രികാലം അവിടുത്തെ വലിയ പ്രവൃത്തി സഭയിൽ കർത്താവ് ജനമതിൽ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കർത്താവേ ജനമതിലേക്ക് അയച്ചിരിക്കുന്ന ദേവദാസനായി സ്തോത്രം ചെയ്തു കർത്താവേ. ഹല്ലേലൂയ ക്രൂശിൻ്റെ മറവിൽ നിന്ന് രാത്രികാലവും അവിടുത്തെ മാറ്റമില്ലാത്തവൻ പ്രസ്താവിക്കുമ്പോൾ കർത്താവേ ഹല്ലേലൂയ ഇന്ന് രാത്രികാലം ജീവിതങ്ങൾ കർത്താവേ വിടുതല പ്രാപിച്ച് സൗഖ്യം പ്രാപിച്ച് മടങ്ങി പോവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആന്തരിക സൗഖ്യം ലഭിച്ചവരായി, ശാരീരിക സൗഖ്യം ലഭിച്ചവരായി, ഞങ്ങളെ മനുഷ്യർ കർത്താവ് പുഷ്ടിപ്പെട്ടതായി കർത്താവേ ഹല്ലേലൂയ ജീവിതം വിടുവിക്കപ്പെട്ട് നടന്നു പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്തു കർത്താവേ ഹല്ലേലൂയ. ദൈവം ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ, ഞങ്ങളുടെ കർത്താവെ ഹല അവസ്ഥ അറിഞ്ഞ ഓരോരുത്തരെയും കർത്താവ് വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ഭാരങ്ങളിലെ, പ്രയാസങ്ങളിലെ, ക്ലേശങ്ങൾ, വിവിധ വിഷയങ്ങളിൽ കർത്താവ് കടന്നവരുണ്ട് കർത്താവേ. ഇന്ന് രാത്രികാലം സൗഖ്യമാക്കുന്ന വിടുവിക്കുന്ന കരഞ്ഞിട്ട് മാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുമ്പോൾ കർത്താവേ ജീവിതത്തിലകത്തെ മനുഷ്യൻ പോഷിപ്പിക്കപ്പെടുവാൻ ദൈവം സഹായിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളുടെ ദൈവദാസനായി സ്തോത്രം ചെയ്യുന്നു. ലീഡ് ജീവ കർത്താവദാസനെ പിന്നെ രാത്രി കാലം അവിടുത്തെ കരലെടുത്ത് ഉപയോഗിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കോയലിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കർത്താവേ അവിടുത്തെ അല്ലേലിയ ഗാനങ്ങൾ ആലോചിപ്പാൻ അവർ അഭിഷേകം നിർത്തി കർത്താവ്. ഇന്ന് രാത്രി കാലം പിന്നെയും ബലത്തോടെ ശക്തമായി കർത്താവ് ഉപയോഗിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം ചെയ്യുന്നു. അടിയിൽ കടന്നു വന്ന പോലെ കർത്താവേ ഹല്ലേലൂയ ഞങ്ങളെ സൗഖ്യം ബലത്തോടെ ബലത്തോടെ സൗഖ്യത്തോടെ വിടുതലോടെ ഞങ്ങൾ മടക്കി അയക്കുമാറാകണമേ. ഇനി വീട്ടിൽ പ്രാർത്ഥിച്ച് കർത്താവെ ആരംഭിച്ച അവസാന നിമിഷം വരെയായിരിക്കും കർത്താവെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് എല്ലാവർക്കും ആയിരിക്കും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങൾ പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശു ക്രിസ്തു ഭരിച്ചുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സ്തോത്രം തുടർന്ന് ഗാനങ്ങൾ ആമേൻ സ്തോത്രം പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. നമ്മുടെ കൺവെൻഷൻ കോയറിനോട് ചേർന്ന് നമുക്കും പാട്ടുകൾ പാടാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു രാത്രികാലം കൂടെ കർത്താവ് നമുക്ക് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് അവസരം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ അരുമനാഥൻ്റെ ഈ ഭൂമിയിലുള്ള ജനനം അത് നമുക്ക് ഏവർക്കും അതൊരു അതിശയകരമായ ജന്മമാണ്. സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താണലോകത്തേക്ക് ഇറങ്ങി വന്ന അരുമനാഥൻ്റെ ആ ജനനത്തെക്കുറിച്ചുള്ള ഒരു ഗാനമാണ് ഞങ്ങൾ പാടുന്നത്, ആദ്യമായി പാടുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ, ഇത് പഴയ ഗാനമാണ്, അറിയാവുന്നവർക്ക് ചേർന്ന് പാടാം. അതിമംഗളകാരണനെ, സ്തുതി തിങ്ങിയ പൂരണനെ എന്നുള്ള ഗാനമാണ് പാടുന്നത്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിമംഗള കാരണരേ സ്തുതി തിങ്ങി
ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഗാനങ്ങളെ കേൾക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നുവല്ലോ. യോഹന്നാൻ സുവിശേഷ വേല നിമിത്തം തന്നെ പത്മോസിൻ്റെ ദ്വീപിലേക്ക് നാട് കടത്തിയപ്പോൾ അവിടെ തനിക്ക് ലഭിച്ച ഏകാന്തവാസത്തിൻ്റെ ഒടുവിൽ തനിക്ക് ലഭിച്ച വലിയ വെളിപ്പാട് കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലെങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതായിരുന്നു. താൻ കണ്ട വെളിപ്പാട് ഇങ്ങനെയായിരുന്നു: ഏഴ് പൊൻവിളക്കളുടെ നടുവിൽ മാറത്ത് നിലയെങ്കി കെട്ടിയവനായി സൂര്യനേക്കാൾ തേജസ്സുള്ള ശോഭയുള്ള ഒരുവനായി ഇന്നേവരെ കണ്ടുപിടിച്ചതിലും അധികമായ പ്രകാശമുള്ളവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ യോഹന്നാൻ സ്നാപകൻ അവിടെ കണ്ടു. അവിടെ കണ്ട മറ്റൊരു കാഴ്ച, ദൂതന്മാർ രാപ്പകലില്ലാതെ ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ളതാണ്. യെശയ്യാ പ്രവചനം 6:3 അതിൻ്റെ 3 ഇങ്ങനെ നമ്മളോട് പറയുന്നു: സാറാഭുകൾ അവന് ചുറ്റും നിന്നു, ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു, രണ്ടുകൊണ്ട് അവർ മുഖം മൂടി, രണ്ടുകൊണ്ട് കാൽ മൂടി, രണ്ടുകൊണ്ട് പറന്നു, എന്നിട്ട് ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ ഹോവ പരിശുദ്ധൻ 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 എന്ന് വിളിച്ചു പറയുന്നു. പ്രിയ ദൈവജനമേ, നമ്മളെപ്പോലെ ദൈവത്തെ ആരാധിപ്പാൻ ഭാഗ്യം ചെയ്ത ജനത വേറെയില്ല. രണ്ട് കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഒന്ന്, നാം നമ്മുടെ ആരാധനയുടെ മഹത്വം നാം മനസ്സിലാക്കണം. രണ്ട്, നമ്മുടെ ആരാധന സ്വീകരിക്കുന്ന സ്വീകർത്താവിൻ്റെ മഹത്വവും നാം മനസ്സിലാക്കണം. ഇന്ന് ആ രണ്ട് മഹത്വം മനസ്സിലാക്കി ദൈവത്തെ ആരാധിക്കുന്ന പക്ഷം ലക്ഷോപലക്ഷം ദൂതന്മാരോടുകൂടെ ചേർന്ന് അവർ ആരാധിക്കുന്നത് പോലെ സറാഫുകളോട് ചേർന്ന് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. അപ്രകാരം അർത്ഥം വരുന്ന ഒരു പഴയ മനോഹര ഗാനം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്നു: ലക്ഷോപലക്ഷം ദൂതർ സേവിതരിത, യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘാരൂഢ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ എന്നുള്ള പ്രത്യാശയുടെ ഗാനം ഞങ്ങൾ പാടുമ്പോൾ ഞങ്ങളോട് ചേർന്ന് കരങ്ങളെ തട്ടി നിങ്ങൾക്കും പാടാം. ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ശോഭലക്ഷദൂതസേവിതരിതാ യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘാരൂഢനാ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ. തുറക്കപ്പെട്ട കിഴക്കേ വാതിലിലൂടെ സകല വിശുദ്ധ ദൂത സംഘ പരിവാരത്തോടെ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ. വാനിൽ വരുന്നു വാഴ്ത്തുവിൻ. ഉദിക്കുന്നു
Praise the Lord. Hallelujah. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനൊരു സ്തോത്രം ചെയ്താട്ടെ. Hallelujah. രാത്രിയിലും നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത നമ്മുടെ കൺവെൻഷൻ്റെ നാലാമത്തെ രാത്രിയിൽ അമേൻ ഒരുമിച്ച് കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയല്ലോ. കഴിഞ്ഞ മൂന്ന് രാത്രികളിലും വളരെ മനോഹരമായ ഗാനങ്ങൾ പാടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ഉയർത്തുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചു. അമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദൈവികാലോചന കർത്താവിൻ്റെ ദാസനിലൂടെ സർവിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചു, കർത്താവ് നമ്മെ ബലപ്പെടുത്തി. ഇന്ന് രാത്രിയിൽ നാം ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ അമേൻ ഈ ആലയത്തിൻ്റെ തണലിൽ കൂടി വന്നിരിക്കുമ്പോൾ അമേൻ വീണ്ടും ഗാനങ്ങൾ പാടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തണം. കർത്താവിൻ്റെ ദാസനെ ദൈവവചന ശുശ്രൂഷയ്ക്കായി നമ്മുടെ മധ്യ ശക്തമായിട്ട് ഉപയോഗിക്കണം. കടന്നു വന്നിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും അമേ നമ്മൾ ഓരോരുത്തരോടും സ്വർഗത്തിലെ ദൈവം സംസാരിക്കണം വ്യക്തിപരമായി. അമേ ദൈവസന്നിധിയിൽ വിവിധ ചോദ്യങ്ങളുമായി വിഷയങ്ങളുമായി കടന്നു വന്നിരിക്കുന്ന നമ്മോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദ്യമായി ഇടപെടുവാൻ, ഹൃദ്യമായി സംസാരിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച് അമേൻ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ നാം ഒരുമിച്ചായിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു സ്വർഗത്തിലെ ദൈവം നമ്മോട് ഇടപെടുവാനിടയായിത്തീരും. അമേൻ. ഏതാത്മാവിൽ തിരുവചനം രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതേ ആത്മാവിൽ ഇന്ന് രാത്രി ദൈവവചനം പ്രഘോഷിക്കുമ്പോൾ അമേൻ സ്തോത്രം നമ്മിൽ വ്യാപരിക്കുന്ന ദൈവാത്മാവിൻ്റെ ശക്തിയാൽ അമേൻ സ്തോത്രം നമ്മോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദ്യമായി നമ്മോട് ഇടപെടുകയോ നമ്മെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണം. കടന്നു വന്നതിനേക്കാൾ ഉപരി ആത്മീക ബലം പ്രാപിച്ച് മടങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സിസ്റ്റർ ആര്യയുടെ മകൻ 4 വയസ്സുള്ള റിയാൻ പനിയാൽ ഭാരപ്പെട്ട് നാട്ടിലാണ്, ആശുപത്രിയിലായിരിക്കുന്നു. കുഞ്ഞിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ പ്രിയ സാം ജോൺസൺ ചായൻ മുമ്പോട്ട് കടന്നു വന്ന പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. സ്തോത്രം 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 സ്തോത്രം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ദൈവമേ നല്ല രാത്രി സമയത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവമേ ഹല്ലേലൂയ സഭയായ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരുക്കപ്പെട്ട കൺവെൻഷൻ്റെ നാലാം രാത്രി ദൈവസ്ഥാനിലായിരിക്കുവാൻ തക്കോണം ദൈവം ഒരുക്കിയ ഈ നല്ല സമയത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു പിതാവേ. ഹല്ലേലൂയ. ഒരു വൽക്കാലം ഞങ്ങളെ വിട്ട് കടന്നുപോയി. ഞങ്ങളായിരുന്ന ഇടങ്ങളെല്ലാം ദൈവത്തിൻ്റെ കൃപയും പരിപാലനം സൂക്ഷിപ്പും ഞങ്ങൾ അനുഭവിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അടുക്കള ജോലി മേഖലകളിലെ യാത്രയിലൊക്കെ ദൈവകൃപ കൂടെ ഇരുന്നു ദൈവമേ. ഹല്ലേലൂയ. ഈ സന്ധ്യാസമയം ഞങ്ങളെ ഹല്ലേലൂയ ദൈവസ്ഥാനിൽ കൂട്ടിക്കൊണ്ടുവന്ന ഞങ്ങളുടെ നല്ല കൃപയ്ക്കായി അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു പിതാവേ. ഹല്ലേലൂയ. കഴിഞ്ഞ ഓരോ ദിവസവും ദൈവമേ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യവും ഹല്ലേലൂയ ഞങ്ങളുടെ വചനത്തിൻ്റെ ഹല്ലേലൂയ ആഴങ്ങളും ഞങ്ങളെ ഹല്ലേലൂയ അറിയിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി അങ്ങയെ സ്തുതിക്കുന്നു പിതാവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ വയനിൽ കൂടി ഞങ്ങളോട് സംസാരിച്ചല്ലോ. ഞങ്ങളുടെ ജീവിതത്തിന് വിടുതലും അനുഗ്രഹവും ദൈവമേ ഹല്ലേലൂയ ദൈവത്തിന് പിന്നെ ഉറപ്പുമായി തീരുവാൻ തക്കണം ദൈവം ഞങ്ങളെ സഹായിച്ചവൾക്കായി സ്തോത്രം ചെയ്യുന്നു പിതാവേ. ഹല്ലേലൂയ. ദൈവമേ ഞങ്ങളുടെ വചനത്തിലുള്ള വാഗ്ദത്തം ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം പിതാവേ. ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കുക. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും നിങ്ങളെ വന്ന് എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുന്നതിന് വലിയ വാഗ്ദത്തം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കൃപയ്ക്കായി അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു പിതാവേ. ഹല്ലേലൂയ. വഴിയടഞ്ഞ മേഖലകളിലെ മേഖലയിലെ വഴി തുറക്കുവാൻ തക്കണം ശക്തനായ ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ ഞങ്ങളോട് സംസാരിച്ചല്ലോ പിതാവേ. ഹല്ലേലൂയ. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവമാണെന്ന് ഞങ്ങൾ ഹല്ലേലൂയ പ്രാവശ്യങ്ങൾ ഞങ്ങളെ തന്നെ രുചിച്ചറിയുവാൻ തക്കണം ദൈവം തന്ന കൃപയ്ക്കായി അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു പിതാവേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം ഒരു പ്രാവശ്യം കൂടെ കർത്താവേ ഞങ്ങളുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു പിതാവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് തന്നെ ഹല്ലേലൂയ ഹൃദയത്തിൽ ദൈവം കൊടുത്ത ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ ഇന്ന് രാത്രി കാലം കടന്നു വന്ന ജനത്തിന് അനുഗ്രഹമായി തീരുവാൻ തക്കണം, വിടുതലായി തീരുവാൻ തക്കണം ദൈവം സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഹൃദയങ്ങളോട് ദൈവം ഹല്ലേലൂയ ഹൃദ്യമായി സംസാരിക്കണമെന്ന് ഞങ്ങൾ
ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിധ ഹല്ലേലൂയ. ഞങ്ങളുടെ വിചാരങ്ങളെ നിരൂപണങ്ങളെ ഹല്ലേലൂയ. ഞങ്ങളുടെ വേദനകളെ അറിയുന്ന ദൈവം ഹല്ലേലൂയ. ഞങ്ങളുടെ വചനത്തിൽ കൂടെ ആശ്വാസവും സമാധാനവും വിടുതലും ഞങ്ങൾ പ്രാപിക്കുവാൻ തക്കണം. ദൈവം ഇടയാക്കി തീർക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിധ ഹല്ലേലൂയ. ഞങ്ങളുടെ ഇടയിൽ രോഗസൗഖ്യം ഉണ്ടാകുവാൻ തക്കണം ഹല്ലേലൂയ. മാനസാന്തരം ഉണ്ടാകുവാൻ തക്കണം ഹല്ലേലൂയ. ആത്മീയമായ സന്തോഷം ഉണ്ടാകുവാൻ, മാനസിക ബലം ഉണ്ടാകുവാൻ ദൈവം സഹായിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിധ ഹല്ലേലൂയ. അങ്ങയുടെ വചനം ജീവനും ചൈതന്യമുള്ളവരായിരിക്കാൻ സ്തോത്രം പിതാവ് ഹല്ലേലൂയ. ആ വചനത്തിന്റെ ഹല്ലേലൂയ വിടുതൽ പ്രാപിച്ചുകൊണ്ട് നിരാത്രി കാലം മടങ്ങുവാൻ തക്കണം. നിങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവ് ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ദാസരോട് തുണയായി കൂടെ എന്ന് ദൈവം തന്നെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിതാവ് ഹല്ലേലൂയ. മീറ്റിംഗ് ലീഡർ ദാസനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കരങ്ങളിൽ ദാസനെ ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു പിതാവ് ഹല്ലേലൂയ. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളെല്ലാ പ്രിപ്പറേറ്റർക്ക് ആയി സ്തോത്ര, ഞങ്ങളുടെ കൗൺസിലിന് ആയി സ്തോത്രം, സെക്രട്ടറിക്ക് ആയി സ്തോത്രം, ഹല്ലേലൂയ. ഗാനങ്ങൾ ആലപിക്കുന്ന കൊയറിനായി സ്തോത്രം പിതാവ് ഹല്ലേലൂയ. സൗണ്ട് സിസ്റ്റം മറ്റു കാര്യങ്ങൾ ക്രമീകരണം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഹല്ലേലൂയ. അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു പിതാവ് ഹല്ലേലൂയ. തുടർന്ന് അല്പസമയം നിലവിൽ ബാധപ്പെടുത്തലായിരിക്കുമ്പോൾ ഹല്ലേലൂയ അനുഗ്രഹത്തോടെ വിടുതലോടെ മടങ്ങുവാൻ തക്കണം ഹല്ലേലൂയ. അങ്ങേക്ക് പ്രസാദമുള്ള യാഗമായി തീരുവാൻ ഞങ്ങളെ തന്നെ ഒരുക്കുന്ന രാത്രികാലമായി ഇന്ന് രാത്രികാലം തീർക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവ് ഹല്ലേലൂയ. യാത്രയിൽ ആരെങ്കിലും ആയിരിക്കുന്ന തക്ക സമയത്ത് അവരെയും കൂട്ടിക്കൊണ്ടുവരുമാറണമേ. അനുഗ്രഹത്തോടെ ഞങ്ങൾ മടക്കി അയക്കണമേ. കൃപയിൽ ഞങ്ങളെ പൊതിയണമേ. താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു, പ്രാർത്ഥനകളായി സ്തുതിക്കുന്നു യേശുവിന്റെ നാമത്തിന്. ആമേൻ, ആമേൻ. സ്തോത്രം. നാം എല്ലാവരും ചേർന്ന് ഒരു ഗാനം പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ആമേൻ ഒരു ഗാനം ചേർന്ന് പാടുകയാണ്. അതേ നമ്മുടെ കർത്താവ് വരാറാ. യേശു വരുന്നേ, പൊന്നെ യേശു വരുന്നേ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിയിടുന്നുവോ? ആ കാഹള ശബ്ദം കേൾക്കാറായി, കാഹളധ്വനി കേൾക്കാറായി. നമ്മുടെ നാഥന്റെ വരവിന് വേണ്ടി ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ഒരുക്കത്തോടെ ആയിരിക്കാൻ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് ചേർന്ന് കരങ്ങളെ അടിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശു വരുന്നേ, പൊന്നേശു വരുന്നു. യേശുവരുന്നേ, പൊന്നേശുവരുന്നേ, വരവീനായി തൻ വചനം പോൽ നീ ഒരുങ്ങിയിടുന്നുവോ? വരവീനായി തൻ വചനം പോൽ നീ ഒരുങ്ങിയിടുന്നുവോ? ഇവിടെ കയറി വരുവീനെന്ന ദൈവ ശബ്ദം കേ, അതിനു വേണ്ടി നീ ഒരുങ്ങിയിടുന്നുവോ? ഇവിടെ കയറി വരുവീനെന്ന ദൈവ ശബ്ദം കേ, അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിയിടുന്നുവോ? അമ്പരപ്പിന് ശക്തികൾ പ്രവിച്ചിടുന്നതാ, അമ്പരപ്പിനാൽ യോഗം നൽകിയിടുന്നില്ല. അമ്പരപ്പിൻ ശക്തികൾ പ്രവിച്ചിടുന്നതാ, അമ്പരപ്പിനാൽ യോഗം നൽകിയിടുന്നില്ല. പ്രഭാതമായി പ്രിയ പാലി ദൂര സേനയോ ഇതാ,
രാത്രിയിലും അപ്രത്യാശയോടെ നമുക്ക് ഒരുമിച്ച് പറയാം, അതെ നമ്മുടെ യേശു വരാറായി. ആ കാഹളധ്വനി കേൾക്കാറായി. ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നത് നമ്മുടെ യേശു വരാറായി. ആമേ ഹല്ലേലൂയ. ഒരുക്കത്തോടെ പ്രത്യാശയോടെ ഒരുങ്ങിയിരിക്കുവാൻ തക്കവണ്ണം രാത്രിയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിലാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ സഭയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന നമ്മുടെ കൺവെൻഷൻ്റെ നാലാമത്തെ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് സഹായിച്ചുവല്ലോ. ആമേൻ. സ്തോത്രം. അനുഗ്രഹീത ഗാനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് അവസരമൊരുക്കി. വളരെ മനോഹരമായി ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ കൺവെൻഷൻ കൊയറിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ചർച്ച്, കൗൺസിൽ, പുത്രികാ സംഘടനകൾക്ക് നേതൃത്വം നൽകുന്ന അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവർ, ചെറുതും വലുതുമായ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, എൽഡേഴ്സ്, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, നമ്മൾ അയൽ സഭകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന സഹോദരങ്ങൾ, എല്ലാവർക്കും വിശേഷാൽ കർത്താവിൻ്റെ ദാസന്മാർ സദസ്സിലുണ്ട്. പ്രിയ കർത്താവിൻ്റെ ദാസന്മാർ എല്ലാവരെയും ഓർത്ത്
കർത്താവിന് സ്തോത്രം ചെയ്യുകയും വിശേഷം ഇന്ന് രാത്രിയിലെ നമ്മുടെ ഈ കൺവെൻഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അവയെ നമുക്കൊരുമിച്ച് കഴിഞ്ഞ മൂന്ന് രാത്രികളിൽ ദൈവസന്നിധിയിലായിരിക്കാനും അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശം കർത്താവിൻ്റെ ദാസനിലൂടെ ശ്രവിപ്പാനുമൊക്കെ അമേൻ ഇടയായി തീർന്നല്ലോ. ഇന്നലെ രാത്രിയിലും അമേ കർത്താവിൻ്റെ നാമം അത് ശ്രേഷ്ഠമായ നാമമാണ്. ആ നാമത്തിൽ വിടുതലുണ്ട്. നമ്മളിൽ പകർന്നിരിക്കുന്ന അത്യന്ത ശക്തി അത് സ്തോത്രം നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടതാണ്. നമ്മുടെ കയ്യിലുള്ള അമേൻ സ്തോത്രം വെള്ളിയും പൊല്ലും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു എന്ന് സ്തോത്ര പത്രോസും യോഹന്നാനും ചേർന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിലുള്ള നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന അത്യന്ത ശക്തി മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ കർത്താവ് നമ്മെ ശക്തമായി ഉപയോഗിക്കുവാനിടയായി തീരുമെന്ന് കർത്താവിൻ്റെ ദാസനോട് ഇന്നലെ രാത്രിയിലും കേൾക്കുവാനായിട്ടിടയായി തീർന്നല്ലോ. സ്തോത്രം നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രിയിലും പറയുവാനായിട്ട് കഴിയട്ടെ. ആ ശ്രേഷ്ഠ നാമം എൻ്റെ യേശുവിൻ്റെ നാമം മാത്രമാണ്. അമേൻ. ആ നാമത്തിൽ വിടുതലുണ്ട്. ഇന്നും ആ വിടുതൽ നടക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് കർത്താവിൻ്റെ വിലയേറിയ ദാസൻ ഷാജി യോഹനാൻ പാസ്റ്റർ ബഹുമാനത്തോടെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ഇന്ന് രാത്രിയിലും അമേൻ ക്ഷണിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ തന്നെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാമല്ലോ. വളരെ അനുഗ്രഹീതമായ ദൈവസഭ ക്രമീകരിച്ച ഈ കൺവെൻഷൻ്റെ നാലാമത്തെ ദിവസം കർത്താവിൻ്റെ പരിശുദ്ധമായ പാദപീഠത്തിൽ നമുക്ക് വന്നു ചേരുവാൻ സർവകൃപാലുവായ കർത്താവ് ഒരുക്കിയ അനുഗ്രഹീതമായിട്ടുള്ള സമയത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്കായിട്ട് കർത്താവിനെ ഉണ്മയായി സ്നേഹിക്കുകയും ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളോട് വളരെ ആഴമായ സ്നേഹവും ആദരവും പുലർത്തുന്ന ദൈവസഭയിലുള്ള എല്ലാ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ദൈവസഭയുടെ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം നൽകുന്ന കർത്താവിൽ ദൈവത്തിൻ്റെ ബഹുമാന്യ ദൈവത്തിൻ്റെ ദാസൻ പാസ്റ്റർ എ വൈ തോമസ്, ദൈവസഭയുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ചുമതലകൾ വഹിക്കുന്ന വത്സല്യ പ്രിയ സഹോദരി സഹോദരന്മാർ എല്ലാവരെയും വിശേഷാൽ വന്ദനം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസന്മാർ എല്ലാവർക്കായിട്ടും സ്തോത്രം. പ്രിയ കുഞ്ഞോം പാസ്റ്റർ, പാസ്റ്റർ മോറീസ് തുടങ്ങിയ എല്ലാ ദൈവദാസന്മാരെയും വന്ദനം ചെയ്യുന്നു. കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചു. കഴിഞ്ഞ രാത്രിയിൽ നമ്മളുടെ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നിന്നും മൂന്നാം അധ്യായം പ്രധാനമായും ഫോക്കസ് ചെയ്തുകൊണ്ട് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റിൽസ് എന്ന ആ പുസ്തകത്തിലൂടെ ദൈവത്തിൻ്റെ വചനം നമുക്ക് ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് രാത്രിയിൽ എല്ലാ ദൈവജനത്തിൻ്റെയും ശ്രദ്ധയെ വചനത്തിലേക്ക് ക്ഷണിക്കുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് രാത്രി നമുക്ക് വചനധ്യാനത്തിന് ആധാരമായി വായിക്കാം. ബുക്ക് ഓഫ് ഹീബ്രൂസ് chapter 10 verses 35 to 39. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്വം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവനവരും താമസിക്കുകയുമില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. കർത്താവേ, ഞങ്ങൾക്ക് നൽകിയ ദൈവത്തിൻ്റെ വചനത്തിനായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവേ, തുറന്നും ഞങ്ങളോട് സംസാരിക്കേണ്ടതിനായി സമർപ്പിക്കുന്നു, അടിയനെ സമർപ്പിക്കുന്നു. ദൈവജനത്തിനായിട്ട് സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഇന്ന് രാത്രി കൃപ നൽകേണ്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, എല്ലാ ബഹുമാനവും പുകഴ്ചയും ആദരവും ഇവിടുത്തെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം നമ്മെ ഓരോ ദിവസവും ബലപ്പെടുത്തുകയും നമ്മെ പരിപാലിക്കുകയും നമ്മെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഈ ദിവസങ്ങളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. വേദപുസ്തകം നമുക്ക് ധാരാളം അറിവുകൾ പകർന്ന് നൽകുന്നുണ്ട്.
ധാരാളം അറിവുകൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാണ്. ഇന്ന് അറിവിൻ്റെ ലോകമാണ്. ഇൻ്റർനെറ്റ് തന്നെ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയാണ്. ധാരാളം കാര്യങ്ങൾ നമുക്ക് അറിയുവാൻ കഴിയും ഗൂഗിളിലൂടെ, പ്രത്യേകിച്ച് ഇന്നത്തെ പുതിയ പുതിയ ടെക്നോളജിയിലൂടെ ധാരാളം നമുക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്നുണ്ട്. എങ്കിലും വേദപുസ്തകത്തിൽ നമുക്ക് ഇൻഫർമേഷൻ ധാരാളം വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും വേദപുസ്തകം കേവലം ഒരു ഇൻഫർമേഷൻ തരുന്ന പുസ്തകം അല്ല. ബൈബിൾ ഈസ് നോട്ട് എ ബുക്ക് ഓഫ് ഇൻഫർമേഷൻ, ബട്ട് ഇറ്റ്സ് എ ബുക്ക് ഓഫ് ട്രാൻസ്ഫർമേഷൻ. രൂപാന്തരം വരുത്തുന്ന ദൈവത്തിൻ്റെ വചനമാണ്. കാലം ചെയ്തമർത്ഥവുമായില്ലേ ക്രിസ്തോസും തിരുമേനി ഇങ്ങനെ പറയാറുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളാരും ബൈബിൾ വായിക്കരുത്, പത്രം വായിക്കണം, പക്ഷേ ബൈബിൾ വായിക്കരുത്. അദ്ദേഹം ആദ്യം അത് പറഞ്ഞപ്പോൾ കേട്ട ഓഡിയൻസ് അത്ഭുതപ്പെട്ടു കാണും, ഇതെന്തോ തിരുമേനി പറഞ്ഞത്, ബൈബിൾ വായിക്കരുതെന്ന്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ബൈബിൾ വായിക്കാനുള്ള പുസ്തകമല്ല, അത് ധ്യാനിക്കാനുള്ള പുസ്തകമാണ്. അതുകൊണ്ട് ബൈബിൾ വെറുതെ വായിക്കുകയല്ല, ധ്യാനിക്കുകയാണ്, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ്, ജീവിതത്തിൽ അത് പകർത്തി എഴുതുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന വചനം ആണ് ബൈബിൾ എന്നുള്ളതിന് ഒത്തിരി വ്യാഖ്യാനം, അതേ ആ പദത്തിന് വ്യാഖ്യാനങ്ങൾ നമുക്ക് പറയുവാൻ കഴിയും. എങ്കിലും വളരെ പ്രധാനപ്പെട്ട, എല്ലാവർക്കും മനസ്സിൽ ഓർക്കുവാൻ കഴിയുന്ന ഒരു എക്സ്പ്ലനേഷൻ, BIBLE എന്നുള്ളത് ബേസിക് ഇൻസ്ട്രക്ഷൻ ബിഫോർ വി ലിവിങ് ദി എർത്ത്. ഭൂമിയിൽ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്നതിന് മുൻപിട്ട് ജീവിതത്തിൽ പാലിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ഉപദേശങ്ങൾ എന്നുള്ളതാണ് BIBLE, ബേസിക് ഇൻസ്ട്രക്ഷൻ ബിഫോർ വി ലിവിങ് ദി എർത്ത് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമുക്ക് അനുദിനവും കൃപയും ശക്തിയും പകർന്നു നൽകി നമ്മുടെ കർത്താവിൻ്റെ വരവിനായിട്ട് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. കർത്താവിന് വിശാൽ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നാളെ രാത്രിയിൽ കൺവെൻഷൻ സമാപിക്കുന്നല്ലോ. ലോക സംഭവങ്ങളെക്കുറിച്ച്, ഇന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചും, നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവിനെ സംബന്ധിച്ചും നാളെ രാത്രിയിൽ മേനസ്തോത്രം സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഇന്ന് സഹോദരന്മാരിവിടെ പാടിയതുപോലെ നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും സമാഗതമായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാം. യിർമ്യാ പ്രവചനം 51 അധ്യായത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, നിങ്ങൾ ഒരാണ്ടിൽ ഒരു വർത്തമാനം കേൾക്കും, പിറ്റിയാണ്ടിൽ വേറൊരു വർത്തമാനം കേൾക്കും. സാഹസകൃത്യങ്ങൾ ദേശത്ത് പെരുകും, അധിപതി അധിപതിക്ക് വിരോധമായി എഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അതിശയിച്ചു പോകരുത്, നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത് എന്ന്. ഒരാണ്ടിൽ ഒരു വർത്തമാനം, പിറ്റിയാണ്ടിൽ വേറൊരു വർത്തമാനം. അധിപതിക്ക് വിരോധമായി എഴുന്നേൽക്കുന്നു, യുദ്ധങ്ങൾ ഉണ്ടാകുന്നു, വയലൻസ്, അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു. അപ്പോൾ ഒരാണ്ടിൽ ഒരു വർത്തമാനം. കോവിഡ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഉക്രൈൻ റഷ്യ യുദ്ധം, അത് കഴിഞ്ഞ് ഇന്ന് മിഡിൽ ഈസ്റ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധം, ഇങ്ങനെ ഓരോ വർഷം കഴിയുന്തോറും പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടല്ലെങ്കിൽ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. ഓരോ ആണ്ടിലും നമ്മൾ ഓരോ വർത്തമാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. എന്നാൽ നാം ഞെട്ടിപ്പോകരുത്, അതിശയിച്ചു പോകരുത്. ദൈവവചനത്തിൻ്റെ പ്രവചനങ്ങളൊക്കെ നിവർത്തിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ രാജ്യത്തോട് ഏറെ അടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് നമ്മൾ മടങ്ങി വരികയാണ്. 35 വാക്യം, അതുകൊണ്ട് മഹാപ്രതിഫലം ഉള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിപ്പാൻ സഹിഷ്ണുത നമുക്ക് ആവശ്യമാണ്. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം നിങ്ങൾ തള്ളിക്കളയരുത്. So do not throw away your confidence. It will be richly rewarded. നമുക്ക് ലഭിക്കാൻ പോകുന്നതായിട്ടുള്ള പ്രതിഫലം മഹാപ്രതിഫലം ആണ്. ആ മഹാപ്രതിഫലം ഉള്ള ധൈര്യം നമ്മൾ തള്ളിക്കളയരുത്. നമുക്ക് സഹിഷ്ണുത ആവശ്യമാണ്.
എൻ്റെ നീതിമാൻ, മൈ റൈറ്റ് ഷാൽ ലീവ് ബൈ ഫെയ്ത്ത്. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ഡു നോട്ട് ത്രോ എവേ ദ കോൺഫിഡൻസ് വിച്ച് വിൽ ബി ഗ്രേറ്റ്ലി റിവാർഡഡ്. നമുക്ക് ലഭിക്കാൻ പോകുന്ന മഹാപ്രതിഫലം, ആ ധൈര്യം നമ്മൾ തള്ളിക്കളയരുത്. ഇബ്രാഹിം ലേഖനം നമുക്കറിയാം. അതിൻ്റെ എഴുത്തുകാരനെ കുറിച്ച് ഒന്നും ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. മേൻ സ്തോത്രം. ആരെഴുതി എന്നുള്ളതല്ല നമ്മുടെ വിഷയം. ഇബ്രാഹിം ലേഖനം ആരംഭിക്കുമ്പോൾ തന്നെ സാധാരണ ലേഖനങ്ങൾ പോലെ അഡ്രസ്സ് ചെയ്തുകൊണ്ടല്ല ആരംഭിക്കുന്നത്. എന്നാൽ അവസാനത്തെ അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിൽ ഒരു വീട്ടിലെ സഭ എന്നുള്ള നിലയിൽ ചെറിയൊരു പരാമർശം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ഇബ്രാഹിം ലേഖനം ആരംഭിക്കുമ്പോൾ ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇബ്രാഹിം ലേഖനം ആരംഭിക്കുന്നത്. നമുക്കറിയാം യഹൂദ സമൂഹത്തിൽ നിന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കഴിഞ്ഞ രാത്രി നമ്മൾ ചിന്തിച്ചതുപോലെ ആ പെന്തക്കോസ്തിൻ്റെ അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റിൻ്റെ ആഗമനത്തോട് കൂടി ശക്തി ലഭിച്ചിട്ട് അവർ സാക്ഷികളാകാൻ തുടങ്ങി. അപ്പോസ്തോലന്മാർ ആ കാലഘട്ടത്തിൽ വളരെ ശക്തമായി ദൈവകരങ്ങളിൽ തീ കഷ്ണങ്ങളായി ഉപയോഗിക്കപ്പെടുകയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു. യെരുശലേമിൽ നിന്ന് സഭ മറ്റ് സ്ഥലങ്ങളിലേക്ക് സഭ വ്യാപിക്കപ്പെടുന്നു. ലോകം മുഴുവൻ വ്യാപിക്കപ്പെടുന്നു. യെരുശലേമിൽ വലിയ ഉണർവുണ്ടാകുന്നു. യെരുശലേമിൽ ശക്തമായി സഭ വളരുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ആമേൻ. യെരുശലേമിൽ വചനം പരന്നു. ശിഷ്യന്മാരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. അപ്പൊ യഹൂദ മതത്തിൽ നിന്ന്, ജൂയിഷ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ധാരാളം ആളുകൾ ക്രിസ്തീയ മതത്തിലേക്ക്, ക്രിസ്തു വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ഈവൻ പുരോഹിതന്മാർ പോലും, ധാരാളം പുരോഹിതന്മാർ യഹൂദ മതം വിട്ട് ഈ പുതിയ മാർഗത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. എബ്രായ ലേഖനം എഴുതിയത് മിക്കവാറും AD 64 63-ന് 65 ഇടയിൽ എന്ന്. AD 70 മുൻപ് എഴുതി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കാരണം AD 70 യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെടുകയാണ്. എന്നാൽ ഈ ലേഖനം എഴുതുമ്പോൾ യെരുശലേം ദേവാലയം ഉണ്ട്. കാരണം അതിൻ്റെ പരാമർശങ്ങൾ ധാരാളം പല വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട് ദേവാലയത്തെ സംബന്ധിച്ച്. അപ്പോൾ ദേവാലയം അവിടെ ഉണ്ട്. ആമേൻ. യെരുശലേം ദേവാലയം AD 70 നശിപ്പിക്കപ്പെടുന്നു. ആ കാലത്ത് റോമൻ ഭരണാധികാരികൾ നമുക്കറിയാം, നീറോ, ഡൊമിഷ്യൻ, വലേറിയൻ, ഡയോക്ലീഷ്യൻ, സെപ്റ്റിമസ് സെവറസ് തുടങ്ങിയ കിരാതന്മാരായ ഭരണാധികാരികൾ ക്രിസ്ത്യാനികൾക്കെതിരെ വളരെയധികം ഉപദ്രവങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നീറോയുടെ ഭരണകാലഘട്ടം എന്ന് പറയുമ്പോൾ വളരെയധികം ക്രൂരമായി ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്നു. നമുക്കറിയാം ചരിത്രത്തിൽ റോമാനഗരത്തിന് തീപിടിക്കുമ്പോൾ നീറോ കൊട്ടാരത്തിൽ വീണ വായിച്ചു എന്ന് തന്നെ ഒരു വാചകം നമ്മൾ കേൾക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളുടെ മേൽ കുറ്റം ആരോപിക്കുന്നു. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അതിൻ്റെ കാരണക്കാർ ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നു. അങ്ങനെ ക്രിസ്ത്യാനികളെ തെരുവിൽ മെഴുകുശീല പൊതിഞ്ഞ് കത്തി അവരുടെ വെളിച്ചത്തിൽ നീറോ വീണ വായിച്ച് ആഹ്ലാദിക്കുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ക്രിസ്തുവിന് വേണ്ടി ആമേൻ അനേകർ ഉപദ്രവിക്കപ്പെടുന്നു. ഭയങ്കരമായ പീഡയിലൂടെ ക്രൈസ്തവ സഭ ആ കാലഘട്ടത്തിൽ കടന്നുപോയി. നമുക്കറിയാം സ്തേഫാനോസിന്റെ മരണത്തിന് ശേഷം ക്രിസ്തീയ സഭയ്ക്ക് വളരെ പീഡകൾ നേരിടുകയാണ്. ചിതറിപ്പോയവർ അവിടെവിടങ്ങളിലായിട്ട് വചനം പ്രസംഗിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ഒരു വലിയ ഉപദ്രവം, പെർസിക്യൂഷന് ദൈവസഭയ്ക്കെതിരെ ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം യഹൂദമതത്തിൽ നിന്ന് ധാരാളം ആളുകൾ ആമേ ക്രിസ്തീയ മാർഗത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം ഒരു സമൂഹത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ വർഷങ്ങളായി ആചരിച്ചു വരുന്ന ഒരു ആചാരത്തിൽ നിന്ന്, ഒരു റിലീജിയസ് ഫെയ്ത്തിൽ നിന്ന്, ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വേരുകൾ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഇരിക്കുന്നതായ ഒരു മതത്തിൽ നിന്ന് പറിച്ചു മാറ്റി വേറൊരു മാർഗത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകൾ, പ്രശ്നങ്ങൾ എത്ര വലിയതാണ്. ഒരു മതസംഹിതയുടെ സംവിധാനത്തിൽ നിന്നും യഹൂദ മതത്തിൽ നിന്നും ക്രിസ്തീയ മാർഗത്തിലേക്ക് ആളുകൾ വരികയാണ്, പുരോഹിതന്മാർ വരികയാണ്, ധാരാളം ആമേ യഹൂദന്മാർ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു. പുതിയ മാറ്റത്തിന് വേണ്ടി പഴയതിനെ ഉപേക്ഷിക്കേണ്ടി വരുന്നു. അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. പിടിവലി ഉണ്ട്, പിരിമുറുക്കങ്ങളുണ്ട്. ആമേ അവരെ വീണ്ടും പഴയ മതത്തിലേക്ക് മടക്കിക്കൊണ്ടു പോകാൻ അവരെ പുറകോട്ട് പിടിപ്പിടിക്കുന്നതായ ഒത്തിരി പ്രേരക ശക്തികളുണ്ട്. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ എബ്രായ ക്രിസ്ത്യാനികൾ വിശ്വാസത്തിൽ ക്ഷീണിക്കാൻ തുടങ്ങി. അവർ മന്ദതയുള്ളവരാകാൻ തുടങ്ങി. അവർ തളർന്നു പോകാൻ തുടങ്ങി. അവരാകപ്പാടെ വല്ലാത്ത ഒരു അനുഭവത്തിലായി. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ശക്തമായി ലേഖനത്തിലൂടെ പറയുന്നു, നിങ്ങൾ ഒഴുകിപ്പോകരുത്. വചനം കേട്ട് 2-ാം അധ്യായത്തിൽ പറയുന്നത് വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം
ശ്രദ്ധയോടെ കരുതേണ്ടത് ആവശ്യമാണ്. ഒഴുകിപ്പോകുന്നതായിട്ടുള്ള അനുഭവം ദൈവപുത്രനെ ചവിട്ടിക്കളയാൻ പാടില്ല. നിങ്ങളെ ശുദ്ധീകരിച്ച രക്തത്തെ മലിനമെന്ന് എണ്ണുവാൻ പാടില്ല. കൃപയുടെ ആത്മാവിനെ നിങ്ങൾ നിന്ദിക്കരുത്. നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടരുത്. വിശ്വാസത്തിൽ നിന്ന് വീണു പോകരുത്. സഭായോഗങ്ങൾ ഉപേക്ഷിക്കരുത്. ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ് യേശാവിനെ പോലെ നിങ്ങൾ അഭക്തൻ ആകരുത്. സ്വർഗത്തിൽ നിന്ന് സംസാരിക്കുന്നവനെ നിരസിച്ചിട്ട് നിങ്ങൾ പോകരുത്. ഇത്യാദി പദപ്രയോഗങ്ങൾ എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഇതാ യഹൂദ ക്രിസ്ത്യാനികൾ മന്ദതയുള്ളവരായിരിക്കുന്നു. അവരൊഴുകിപ്പോകാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ തളർന്നു പോകരുത്. നിങ്ങൾ വാക്തത്വം മുറുകെ പിടിക്കണം. കുഴഞ്ഞ മുഴങ്കാലുകളെ നിങ്ങൾ ബലപ്പെടുത്തണം എന്ന് പരിശുദ്ധാത്മാവ് ആമെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്മാറ്റത്തിൽ നിന്ന് നിങ്ങൾ മടങ്ങി വരണം എന്നുള്ളത് ഈ എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഈ വാക്കുകളിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സമൂഹം കുറെ കാലം കഴിഞ്ഞപ്പോൾ അവരുടെ തീഷ്ണത നഷ്ടപ്പെട്ടു. അവരുടെ വിശ്വാസം കുറയാൻ തുടങ്ങി. അവർക്ക് മന്ദതയുണ്ടാകാൻ തുടങ്ങി. അവർ തളരാൻ തുടങ്ങി. അവരുടെ ഹൃദയം ആകപ്പാടെ കഠിനപ്പെടുവാൻ തുടങ്ങി. അതിനെതിരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിലൂടെ ശക്തമായിട്ട് ഈ ലേഖനത്തിലൂടെ ഓർമ്മിപ്പിക്കുക. എബ്രായ ലേഖനം പ്രധാനമായും അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് യഹൂദ ക്രിസ്തീയ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ്. യഹൂദ മതത്തിൽ നിന്നും ക്രിസ്തീയ മാർഗത്തിലേക്ക് വന്ന ഒരു സമൂഹത്തിന് വേണ്ടിയാണ്. എന്നാൽ അവർക്ക് വേണ്ടി മാത്രമല്ലല്ലോ. ആമേൻ. ദൈവവചനത്തിൻ്റെ പ്രത്യേകത ആർക്കു വേണ്ടി ലേഖനം എഴുതിയാലും ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള ദൂതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് മഹാപ്രതിഫലമുള്ള നമ്മുടെ ധൈര്യം നമ്മൾ തള്ളിക്കളയരുത്. പിടിവലികൾ വരാം, പ്രശ്നങ്ങൾ വരാം. അവർ ചിന്തിച്ചു ഇതിലേക്കാട്ടിലും നല്ലത് പഴയതായിരുന്നു, പഴയ ദേവാലയമായിരുന്നു, പഴയ സംവിധാനങ്ങളായിരുന്നു, പഴയ ആചാര അനുഷ്ഠാനങ്ങളായിരുന്നു. ഇങ്ങനെ പുറകോട്ട് അവരെ വലിച്ചു കൊണ്ടുപോകുന്ന ഒത്തിരി പിടിവള്ളികൾ അവരെ പുറകോട്ട് പിടിക്കാൻ തുടങ്ങി. നമ്മൾ മനസ്സിലാക്കണം, തുല്യ മൂല്യമുള്ള ഒന്നിനു വേണ്ടി ഒന്നിനെ ഉപേക്ഷിക്കുക. നമുക്കറിയാം അത് വലിയ പ്രയാസമാണ്. ആമേ. ഒന്നിനു വേണ്ടി ഒന്നിനെ ഉപേക്ഷിക്കുക. അപ്പം നിങ്ങൾ ഒന്ന് ഉപേക്ഷിച്ച് ഇപ്പം മുറുകെ പിടിച്ചിരിക്കുന്ന ക്രിസ്തീയ മാർഗം ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് പരിശുദ്ധാത്മാവ് ലേഖനത്തിലൂടെ പറയുകയാണ്. ക്രിസ്തുവിന് വേണ്ടി യഹൂദ മതം ഉപേക്ഷിക്കുക. ആമേ. പൊരുളിന് വേണ്ടി നിഴലിനെ വിട്ടുകളയുക. യാഥാർത്ഥ്യത്തിന് വേണ്ടി ആചാരത്തെ ഉപേക്ഷിക്കുക. ആമേ. ശാശ്വതമായതിനു വേണ്ടി താൽക്കാലികമായതിനെ ഉപേക്ഷിക്കുക. ആമേ. നല്ലത് എന്ന് നിങ്ങൾ പറയുന്നതിനെ മാറ്റി നിർത്തി ഏറ്റവും നല്ലതിനെ, ശ്രേഷ്ഠമായതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. അപ്പോൾ എബ്രായ ലേഖനത്തിൽ വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കുന്നത് ദ എക്സലൻസി ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠത എന്നുള്ളതാണ് ഈ ആമേൻ ലേഖനത്തിലൂടെ ആമേൻ പരിശുദ്ധാത്മാവ് ആമേൻ ഓർമ്മിപ്പിക്കുന്നത്. നമുക്കറിയാം യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്തീയ മാർഗത്തിലേക്ക് അവർ കടന്നു വന്നപ്പോൾ കുടുംബത്തിലെ അവകാശം അവർക്ക് നഷ്ടപ്പെടുന്നു. കുടുംബത്തിൽ അവർക്ക് അവകാശം ലഭിക്കുകയില്ല. ഇസ്രായേൽ സഭയിൽ നിന്ന് അവരെ പുറത്താക്കും, എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതാണ് അന്നത്തെ കാലഘട്ടം. വസ്തു ഒഴിപ്പിച്ചെടുക്കും. അവരുടെ ആമേൻ ലാൻഡുകൾ അവർക്ക് നഷ്ടപ്പെടും. ഭൂമി നഷ്ടപ്പെടും. വീടുകൾ നഷ്ടപ്പെടും. നമുക്കറിയാം ഇന്ന് ലോകത്തിൽ പലയിടങ്ങളിലും സംഭവിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തെയും ഞാൻ പ്രസംഗിക്കുന്ന ഈ സ്റ്റേജിനെയും ഈ രാജ്യത്തെയും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. ലോകത്തിലേതെല്ലാം രാജ്യങ്ങളിൽ ക്രൈസ്തവ സഭയ്ക്കെതിരെ പീഡകൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ അറിയണം. ഒരു ഹല്ലേലൂയ രാജ്യത്തെ സംഭവത്തെക്കുറിച്ച് ഒരു ദൈവത്തിൻ്റെ ദാസൻ കഴിഞ്ഞ മാരോമൻ കൺവെൻഷനിൽ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവർ ക്രിസ്ത്യാനികളോട് പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഒന്നുകിൽ നിങ്ങൾ ഈ മതം വിട്ട് ഞങ്ങൾ പറയുന്ന മതം നിങ്ങൾ സ്വീകരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വലിയ ഹ്യൂജ് എമൗണ്ട് ടാക്സ് ഞങ്ങൾക്ക് തരണം, ഇല്ലെങ്കിൽ നിങ്ങൾ മരണത്തിന് തയ്യാറാകണം, ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് പോകണം, ഇവിടെ നിൽക്കാൻ പാടില്ല. അത് ഒരു രാജ്യത്ത് സംഭവിച്ച കാര്യം. അപ്പോൾ ലോകം മുഴുവൻ ഇന്ന് ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ പ്രശ്നങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെ വസ്തുക്കൾ നഷ്ടപ്പെടുന്നു, ജോലി അവർക്ക് നഷ്ടമാകേണ്ടി വരുന്നു, മാനസിക ക്ലേശങ്ങൾ അവർ അനുഭവിക്കേണ്ടി വന്നു, അവരെ പരസ്യമായി പരിഹസിക്കുമായിരുന്നു, ശാരീരിക പീഡ അവർക്ക് അനുഭവിക്കേണ്ടി വന്നു, തടവ് ആമേൻ അവരെ കാരാഗ്രഹത്തിലാക്കുമായിരുന്നു, ഈവൻ രക്തസാക്ഷിത്വ മരണം വരെ അവർ വരിക്കേണ്ടി വന്നു. ഇവിടെ നമ്മൾ നോക്കൂ, ആലിലെ പത്താം അധ്യായത്തിൻ്റെ 32 മുതലുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്ത്
കൂട്ടുകാഴ്ചയായി ഭവിച്ചു. ആ വക അനുസരിക്കുന്നവർക്ക് നിങ്ങൾ കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം സഹിച്ച പൂർവകാലം ഓർത്തുകൊള്ളു. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ടെന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിക്കണം. പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നു, ആമേ, വീടുകൾ നഷ്ടപ്പെടുന്നു, എല്ലാം ക്രിസ്തുവിന് വേണ്ടി അവർക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അവർ വിചാരിച്ചു, ആമേ, പിന്മാറിപ്പോകാം, പിറകോട്ട് പോകാം, പഴയ മതത്തിലേക്ക് പോകാം, പഴയ ആചാരത്തിലേക്ക് പോകാം, അതായിരിക്കും നല്ലത് എന്ന് ചിന്തിച്ച് എബ്രായ ക്രിസ്ത്യാനികൾ തളരാൻ തുടങ്ങി, മന്ദതയുള്ളവരാകാൻ തുടങ്ങി, ആകപ്പാടെ അവർ അസ്വസ്ഥരാകാൻ തുടങ്ങി, സഭായോഗങ്ങളെ ഉപേക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിങ്ങളെ ശുദ്ധീകരിച്ച രക്തത്തെ മലിനമെന്നെണ്ണാൻ പാടില്ല, കൃപയുടെ ആത്മാവിനെ നിങ്ങൾ വീണുപോകാൻ പാടില്ല, ആമേൻ, നിങ്ങളെ ശുദ്ധീകരിച്ച ദൈവപുത്രനെ നിങ്ങൾ ചവിട്ടിക്കളയാൻ പാടില്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിങ്ങൾക്ക് മഹാപ്രതിഫലം ലഭിക്കാൻ പോകുന്ന നിങ്ങളുടെ ധൈര്യം നിങ്ങൾ തള്ളിക്കളയരുത്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നെങ്കിൽ അവൻ്റെ ഉള്ളത്തിന് എനിക്ക് പ്രസാദമില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയാ, നമ്മൾ പലതിനെയും കർത്താവിന് വേണ്ടി ഉപേക്ഷിച്ചു, കുടുംബം വിട്ടു, സമുദായം വിട്ടു. പണ്ട് നമ്മുടെ പിതാക്കന്മാർ പെന്തക്കോസ്ത് മാർഗത്തിന് വേണ്ടി ഇറങ്ങിയപ്പോ ആളുകളെ കളിയാക്കി അല്ലേ? മുട്ടുകമ്മൽ പറിച്ചു, കെട്ടുതാലി പറിച്ചു, പാരമ്പര്യം കളഞ്ഞു കുളിച്ചു, കുടുംബത്തിന് പേരുദോഷം വരുത്തി, മക്കളെ ആര് കല്യാണം കഴിക്കും, ചത്താൽ എവിടെ കുഴിച്ചിടും, കലക്കവെള്ളത്തിൽ മുങ്ങി കാലേ, മറുഭാഷ പറയുന്നവരുടെ കൂടെ കൂടി എന്തെല്ലാം ആക്ഷേപങ്ങൾ നമ്മുടെ പിതാക്കന്മാർ കേട്ടു അല്ലേ? ആളുകൾ അല്ലാതെ ഭാരപ്പെട്ടു. ആമേൻ, സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുക, നമ്മുടെ പിതാക്കന്മാർ കണ്ടുമുട്ടിയ ദൈവം, ഹല്ലേലൂയ, നമുക്ക് കണ്ടുമുട്ടാൻ കഴിഞ്ഞ ഈ മഹാപ്രതിഫലമുള്ള ധൈര്യം നമ്മൾ തള്ളിക്കളയരുത്. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് വെല്ലുവിളികൾ വരാം, പ്രതികൂലങ്ങൾ വരാം, പുറകോട്ട് പഠിക്കുന്ന പ്രയാസങ്ങൾ വരാം. രാത്രി പരിശുദ്ധാത്മ പറയുന്നു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട വിരോധം സഹിച്ച ക്രിസ്തുവിനെ ധ്യാനിച്ചുകൊള്ളുക. കരകളെ ഉയർത്തിയ ദൈവത്തെ സ്തുതി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രതികൂലത്തിൻ്റെതായ അനുഭവങ്ങളിലൂടെ ക്രൈസ്തവസഭ കടന്നുപോയി. ദൈവമക്കളെ, ഇന്നും കർത്താവിന് വേണ്ടി ആളുകൾ രക്തസാക്ഷികളായിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ പീഡകൾ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം നമുക്കറിയാം. ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഏതാണ്ട് 11 കോടി രക്തസാക്ഷികൾ കർത്താവിന് വേണ്ടി മരിച്ചു. 11 കോടി. 1 കോടി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, കണക്ക് പിടിപ്പിക്കുകയല്ല, 100 ലക്ഷം 1 കോടി. അപ്പം 100 ലക്ഷം എണ്ണണമെങ്കിൽ ഒരു ദിവസം മുഴുവൻ നിങ്ങൾ എണ്ണിയാൽ എത്ര വരെ എണ്ണും? അപ്പം നമ്മൾ ഓർക്കണം, എത്രയോ ക്രൈസ്തവർ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി രക്തസാക്ഷികളായി മരിച്ചു. പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാരെല്ലാം, യോഹന്നാൻ അപ്പോസ്തലൻ ഒഴികെ, എല്ലാവരും രക്തസാക്ഷികളായി മരിച്ചു. ആദ്യ നൂറ്റാണ്ടിൽ ക്രൈസ്തവ ജനത അനുഭവിച്ച പീഡകൾ എത്ര ഭയങ്കരമാണ്. പക്ഷേ അവർ വെറുതെ അല്ല, ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി കഴുത്ത് വെച്ചു കൊടുത്തെങ്കിൽ, തല വെച്ചു കൊടുത്തെങ്കിൽ, അവർ വെറുതെ ഒന്നിനു വേണ്ടിയല്ല. നമുക്കറിയാം, നമ്മുടെ കർത്താവ് നമുക്കൊരു മഹാപ്രതിഫലം തരും. മഹാപ്രതിഫലമുള്ള ധൈര്യം നിങ്ങൾ തള്ളിക്കളയരുത്. പ്രതിസന്ധികളുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ, പോരാട്ടങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ നമ്മെ തളർത്തുന്ന വിഷയങ്ങൾ കടന്നു വരാം, നമ്മുടെ മനസ്സ് മടുപ്പിക്കുന്ന വിഷയങ്ങൾ കടന്നു വരാം. മന്ദതയുള്ളവരാകരുത്, തളർന്നു പോകരുത്, കുഴഞ്ഞു പോകരുത്, ആളുകൾ പിന്മാറിപ്പോകരുത്. ധൈര്യത്തോടുകൂടി മുൻപോട്ട് കർത്താവിന് വേണ്ടി ചുവടുകൾ വയ്ക്കുവാൻ നമുക്കിടയായി തീരണം. അപ്പോൾ എബ്രായ ലേഖനത്തിൽ ദൈവത്തിൻ്റെ ദാസൻ ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നതായിട്ടുള്ള ഒരു കാര്യം, ബെറ്റർ, നിങ്ങൾ വിട്ടതിനേക്കാൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒന്ന്, അനേക പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പ്, ഏറ്റവും നല്ല ഒരു മഹാപുരോഹിതൻ, ഏറ്റവും നല്ല ഒരു ഉത്തമ സമ്പത്ത്, ഏറ്റവും നല്ല ഒരു ബെറ്റർ കവനന്റ്, ഏറ്റവും നല്ല ഒരു ബെറ്റർ പ്രോമിസ് വാക്തത്വം, ഏറ്റവും നല്ല ഒരു രാജ്യം.
അതുകൊണ്ട് പിതാക്കന്മാർ അബ്രഹാമും ഇസഹാക്കും യാക്കോബും ഒക്കെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനു വേണ്ടി കാത്തിരുന്നു. വിട്ടുപോയതിനെ ഓർത്തിരുന്നെങ്കിൽ അവർ മടങ്ങിപ്പോകാൻ ഇടയുണ്ടാകുമായിരുന്നു. എന്നാൽ അവരോ അധികം നല്ലതിനെ, ഏറ്റവും നല്ലതിനെ, അധികം നല്ലതിനെ അവർ കാംക്ഷിച്ചു. അതുകൊണ്ട് ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നു. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, വരുവാനുള്ളതത്രേ നമ്മൾ അന്വേഷിക്കുന്നത്. എന്നെ കേൾക്കും ദൈവമക്കളെ, അപ്പൊസ്തലനായ പൗലോസ് കൊരിന്ത്യലേഖനത്തിൽ പറയുന്ന പോലെ കാണുന്നത് താൽക്കാലികമാണ്. What is seen is temporary. ഈ പുൾപിറ്റ് ഇത് ടെമ്പററിയാണ്. ഈ മൈക്രോഫോൺ ഈ ടെമ്പററിയാണ്. നമ്മൾ പാർക്കുന്ന വീട് ടെമ്പററിയാണ്. ഈ ബിൽഡിംഗ് ടെമ്പററിയാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഡിവൈസസ് ടെമ്പററിയാണ്. നമ്മൾ ഓടിക്കുന്ന കാർ ടെമ്പററിയാണ്. സൗന്ദര്യം ടെമ്പററിയാണ്. വാട്ട് ഈസ് സീൻ, കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം താൽക്കാലികമാണ്, പക്ഷേ കാണാത്തത് നിത്യം. വാട്ട് ഈസ് അൺസീൻ ഈസ് ഇറ്റേണൽ. കാണാത്തത് മാത്രമാണ് നിത്യം, കാണുന്നതെല്ലാം താൽക്കാലികമാണ്. ഇന്ന് രാത്രി ഉള്ളത്തിൽ ആ കാഴ്ചപ്പാട് പ്രാപിച്ച ദൈവമക്കൾ കരകളെ ഒന്നടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. കാണുന്നത് താൽക്കാലികമാണ്, കാണാത്തത് മാത്രമാണ് നിത്യം. ഹല്ലേലൂയ. നിത്യമായതിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. നിത്യമായൊരു രാജ്യത്തിന് വേണ്ടി, നിത്യമായൊരു ഭവനത്തിന് വേണ്ടി, നിത്യമായൊരു ജീവിതത്തിന് വേണ്ടി, നിത്യത മുഴുവൻ കർത്താവിനോടുകൂടെ വസിക്കുവാൻ നിത്യമായതിനു വേണ്ടി കർത്താവ് നമ്മെ വേർതിരിച്ചിരിക്കുന്നു. നമ്മൾ ദൈവത്തെ കണ്ടിട്ടില്ല, നമ്മൾ യേശുക്രിസ്തുവിനെ കണ്ടിട്ടില്ല, പ്രൈസ് ദ ലോർഡ്. പക്ഷേ ദൈവം നിത്യനാണ്, നമ്മുടെ കർത്താവ് നിത്യനാണ്. കണ്ടിട്ടില്ല, വിശ്വാസത്താൽ നമ്മൾ അറിയുകയാണ്. പക്ഷെ ഒരു ദിവസം നമ്മൾ നേരിട്ട് കാണും. നമ്മൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് നിത്യമാണ്. സ്വർഗം നമ്മൾ കണ്ടിട്ടില്ല, കാണാത്തതാണ്, പക്ഷേ അത് നിത്യമാണ്. മരണത്തിനപ്പുറം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയാമെങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ കണ്ടിട്ടില്ല, പക്ഷേ അത് നിത്യമാണ്. ആമേൻ. ഇങ്ങനെ നിത്യത മുഴുവൻ കാണാത്തത് നിത്യമാണ്. അതുകൊണ്ട് കാണുന്നതിന് വേണ്ടിയല്ല, കാണാത്തതിന് വേണ്ടി. പ്രൈസ് ദ ലോർഡ്. ആ വലിയ വെളിപ്പാട് നമ്മുടെ അകത്ത് വരുമ്പോൾ, നമ്മുടെ അകത്ത് അധികമായ ഒരു നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാട് അകത്ത് വരുമ്പോൾ, അതാണ് നിലനിൽക്കുന്നതായിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യാശ. ദൈവം ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ നന്മകൾ നമുക്ക് നൽകും, അതിന് യാതൊരു സംശയമില്ല. നമ്മൾ ആ ഭാഗത്തേക്ക് വരിക, കർത്താവ് ഈ ഭൂമി നമുക്ക് പ്രതിഫലങ്ങളൊക്കെ തരും. പ്രൈസ് ദ ലോർഡ്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ നിങ്ങൾക്കിതൊക്കെയും ലഭിക്കും. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ നന്മകളൊക്കെ കർത്താവ് നമുക്ക് നൽകിത്തരും. അത് ആമേൻ ഹല്ലേലൂയ. കർത്താവിൻ്റെ നീതിയിൽപ്പെട്ട കാര്യമാണ്. അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ ആരും അറിയേണ്ട കാര്യമില്ല. പക്ഷേ അതിനേക്കാൾ വലിയത് നമുക്ക് നിത്യതയാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ദാനങ്ങൾ, ആമേൻ, നന്മകൾ ഒക്കെ ദൈവം നമുക്ക് തരും. ആമേൻ. സ്തോത്രഹല്ലേലൂയ. ഈ ലോകത്ത് നമുക്ക് ലഭിക്കുന്ന വീടും കാറും മറ്റു കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ ദാനങ്ങളാണ്, ദാനങ്ങളാണ്. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്ന രണ്ട് പദങ്ങളാണ് ഈ ദാനവും അനുഗ്രഹവും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ അതിങ്ങനെ കൂട്ടിക്കലത്തി പറയാം. അതങ്ങനെ പറയുന്നതുകൊണ്ട് തെറ്റൊന്നുമല്ല, ദൈവശാസ്ത്രത്തിൽ വലിയ അങ്ങനെ തെറ്റായിട്ടൊന്നുമല്ല. അനുഗ്രഹം എന്ന് പറയുന്നത് എപ്പോഴും നിത്യതയുമായി ബന്ധപ്പെടുന്നതാണ്. ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്നതെല്ലാം ദാനങ്ങളാണ്, ദൈവത്തിൻ്റെ ദാനം അല്ല നന്മ. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം. നമുക്ക് ലഭിക്കുന്ന ഭൗതികമായതെല്ലാം നന്മകളാണ്. വീട് ലഭിച്ചു, ദൈവത്തിൻ്റെ നന്മയാണ്. കാറ് ലഭിച്ചു, ദൈവത്തിൻ്റെ നന്മയാണ്. ഈ ഭൂമിയിലെ ജീവിതത്തിന് ലഭിക്കുന്നതെല്ലാം നന്മകളാണ്, നന്മകളാണ്. എന്നാൽ നിത്യതയുമായി ബന്ധപ്പെട്ടതാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്ന സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. ക്രിസ്തുവിൽ കൂടെ ലഭിക്കുന്ന വീണ്ടെടുപ്പ്, ദത്തെടുപ്പ്, പുത്രത്വത്തിൻ്റെ പദവി, ആത്മാവിലുള്ള അവകാശങ്ങളെക്കുറിച്ചൊക്കെ 7 കാര്യങ്ങൾ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നു. അതാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന നന്മകളൊക്കെ ദൈവത്തിൻ്റെ നീതിയിൽപ്പെട്ട കാര്യമാണ്. അതൊക്കെ ദൈവം നമുക്ക് നൽകിത്തരും. എന്നാൽ അനുഗ്രഹം എന്ന് പറയുന്നത് നിത്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ദൈവമക്കളെ, ആ നിത്യമായതിനു വേണ്ടി നമുക്കൊരുങ്ങാം. നമുക്ക് വേഗത്തിൽ കടന്നു വരാം. പ്രൈസ് ദ ലോർഡ്. അടുത്ത ആ ഭാഗത്തേക്ക് വരുമ്പോൾ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ആമേൻ പറയുന്നു. നിങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് മോശയുണ്ട്. ഞങ്ങളെ മോശയാണ് മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നത്. മോശ, പ്രവാചകന്മാർ, പാരമ്പര്യം, ഏഞ്ചലിക് മിനിസ്ട്രി, ദൂതന്മാർ,
ലോ ന്യായപ്രമാണം, ലോ റിസീവ് ചെയ്ത ന്യായപ്രമാണം അത് സ്വീകരിച്ച മോശ ഞങ്ങൾക്കുണ്ട്, ഇസ്രായേൽ ജനത്തെ മോശയ്ക്ക് ശേഷം നടത്തിയ ലീഡർ യോശുവ ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്ക് ആരോൻ അല്ലെങ്കിൽ പ്രീസ്റ്റ് ഉണ്ട്, അഹരോന്യ പൗരോഹിത്യമുണ്ട്, ഞങ്ങൾക്ക് ഭയങ്കരമായൊരു ദേവാലയമുണ്ട്. അന്ന് നമുക്കറിയാം കർത്താവിൻ്റെ കാലത്ത് ഹെരോദാവ് 46 വർഷം കൊണ്ട് പുതുക്കി പണിത് കൊടുത്ത ദേവാലയം അവർക്കുണ്ട്, അവർക്ക് അവരുടെ അഭിമാന സ്തംഭമായിരുന്നു അവരുടെ ദേവാലയം എന്ന് പറയുന്നത്. ആ ദേവാലയത്തെയാണ് കർത്താവ് നോക്കിയിട്ട് പറഞ്ഞത്, ഇത് കല്ല് കല്ലിന്മേൽ ശേഷിക്കാതെ നശിച്ചു പോകും എന്ന്. പഴയ നിയമത്തിൽ നമുക്കറിയാം ശലോമോൻ പണിതതായിട്ടുള്ള ദേവാലയം ഹാലിലെ നശിപ്പിക്കപ്പെട്ടപ്പോൾ സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ റീബിൽഡ് ചെയ്തു. കർത്താവിൻ്റെ കാലത്ത് ഹെരോദാവ് 46 വർഷം കൊണ്ട് പുതുക്കി പണിത് കൊടുത്ത ദേവാലയം. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ദേവാലയമുണ്ട്, കർട്ടൻ തിരശീലയുണ്ട്, നിയമങ്ങളുണ്ട്, ഉടമ്പടിയുണ്ട്, ഒരു മഹാപുരോഹിതനുണ്ട്, ആമേ ഉപകരണങ്ങൾ ഹോളി ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, സർവീസ് ഉണ്ട്, ആമേ ഹൈ പ്രീസ്റ്റ് ഞങ്ങൾക്കുണ്ട്, മാത്രമല്ല മഹാപാപപരിഹാര ദിവസം എന്ന് പറയുന്ന യോം കിപ്പൂർ എന്ന് പറയുന്ന പെരുന്നാൾ ഞങ്ങൾക്ക് ഉണ്ട്. ഇതെല്ലാത്തിലും അവർ ആദ്യം അഭിമാനിച്ചിരുന്നു. എന്നാൽ എബ്രായ ലേഖനത്തിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ശരിയാണ് നിങ്ങൾക്കിതെല്ലാം ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ആമേൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പുതിയ വിശ്വമാർഗത്തിലേക്ക് ക്രിസ്തീയ മാർഗത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആമേൻ സ്തോത്ര ഹല്ലേലൂയ നമുക്ക് ഉള്ളത് ആരാ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു നമുക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ആമേ എബ്രായ ലേഖനത്തിൽ പറയുന്നു ആ യേശു ക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠനാ, ആ യേശു ക്രിസ്തു അഹരോനേക്കാൾ ശ്രേഷ്ഠനാ, ആ യേശു ക്രിസ്തു യോശുവയേക്കാൾ ശ്രേഷ്ഠനാ, ആ യേശു ക്രിസ്തു ദേവാലയത്തേക്കാൾ ശ്രേഷ്ഠനാ, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാ, യാഗപീഠത്തേക്കാൾ ശ്രേഷ്ഠനാ, ആ യേശു ക്രിസ്തു എല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠനാണ്. യേശുവിൻ്റെ ശ്രേഷ്ഠത അപ്പോസ്തലൻ ഇവിടെ വെളിപ്പെടുത്തുകയാ. അതുകൊണ്ട് ഇന്ന് രാത്രിയും നമ്മുടെ അകത്ത് ഈ വെളിപ്പാട് പ്രാപിച്ചു കഴിയുമ്പോൾ പ്രതികൂലങ്ങൾ എന്ത് വന്നാലും ഹല്ലേലൂയ നമ്മൾ ചിലപ്പോൾ അയ്യോ വേണ്ടായിരുന്നു, അത് വിടണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയും ദൈവമക്കളെ നമ്മൾ തിരഞ്ഞെടുത്തത് ഏറ്റവും നല്ല മാർഗമാണ്, ഈ അറിഞ്ഞ വിശ്വാസം ഏറ്റവും നല്ല വിശ്വാസമാണ്, തളർന്നു പോകരുത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എല്ലാവരെക്കാട്ടിലും ശ്രേഷ്ഠനാണ്. ഇതാണ് എബ്രായ ലേഖനത്തിൽ പരിശുദ്ധാത്മാ വിശദീകരിക്കുന്നത്. 10 അധ്യായങ്ങളിൽ 11 വിശ്വാസവീരന്മാരെ കുറിച്ച് പറഞ്ഞു, 12 ഇളകാത്ത രാജ്യത്തെക്കുറിച്ച് പ്രത്യാശയെക്കുറിച്ച് ആമേൻ പറഞ്ഞു. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം 10, 11, 12, 13 അധ്യായങ്ങളിലേക്ക് ആമേൻ സ്തോത്ര ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ആ ദൂതകൾ പ്രകാശിപ്പിക്കുകയാണ്. രാത്രിയിൽ ഹല്ലേലൂയ നമ്മൾ അറിയണം, വിശ്വാസത്തിന് വേണ്ടി നമ്മൾ ചില വിലകൾ കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ പ്രൈസ് ദ ലോർഡ്. 11 അപ്പോസ്തലൻ പറയുന്ന വിശ്വാസവീരന്മാരുടെ പട്ടിക, നമുക്ക് ലഭിക്കാനുള്ളതായ പ്രതിഫലത്തെ കുറിച്ച് ഞാൻ വേഗത്തിൽ ആ ഭാഗത്തേക്ക് വരികയാണ്. ഹല്ലേലൂയ പ്രൈസ് ദ ലോർഡ്. നമ്മുടെ പ്രതിഫലം, ആ മഹാപ്രതിഫലമുള്ള ധൈര്യം നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. കർത്താവ് നമുക്ക് തരുന്നതായിട്ടുള്ള പ്രതിഫലം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പ്രതിഫലമാണ്. ആ പ്രതിഫലത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഒന്ന്, ഭൂമിയിൽ ദൈവം നമുക്ക് തരുന്നതായിട്ടുള്ള പ്രതിഫലം. ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒക്കെ നമ്മൾ വിട്ടുകളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ദൈവം നമുക്ക് പ്രതിഫലം തരും. സ്തോത്രം. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയും നീതിയുമാണ്, പ്രതിഫലം ദൈവം തരും. അപ്പോൾ ഈ ഭൂമിയിലെ പ്രതിഫലം, ആ ഭൂമിയിലെ പ്രതിഫലത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞു, അപ്പോസ്തലന്മാർ പറഞ്ഞു. നമ്മുടെ കർത്താവ് മത്തായി സുവിശേഷം 5-6 അധ്യായങ്ങളിലൊക്കെ ധാരാളം പ്രതിഫലത്തെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾ ഭിക്ഷ കൊടുക്കും, നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നു എന്ന്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് പ്രാർത്ഥിക്കുക, രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങൾ വാടിയ മുഖത്തോടു കൂടി ആയിരിക്കരുത്, നിങ്ങൾക്ക് കർത്താവ് പ്രതിഫലം തരും. ഇതെല്ലാം വാക്യങ്ങൾ നമ്മൾ എടുത്ത് വായിപ്പിക്കുന്നില്ല, അതിനൊക്കെ മത്തായി സുവിശേഷം 5-6 അധ്യായങ്ങളിലൊക്കെ നമ്മൾ ഈ കാര്യങ്ങൾ വായിക്കുന്നു. മത്തായി 10 41 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകന് കൊടുക്കുന്നത്, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കൊടുക്കുന്നത്, ഈ എളിയവർക്ക് കൊടുക്കുന്നത്, നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാതെ പോകത്തില്ല. എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് തണ്ണീർ കൊടുത്താൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാതെ പോകത്തില്ല. എല്ലാം പ്രതിഫലം ഉണ്ട് എന്നുള്ളത് ദൈവവചനം വ്യക്തമായി പറയുന്നു. ലൂക്കോസാറിൻ്റെ 35 വാക്യത്തിൽ വായിക്കുന്നു, ശത്രുക്കളെ നിങ്ങൾ സ്നേഹിപ്പീൻ, അവർക്ക് നിങ്ങൾ കൊടുപ്പീൻ, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വലിയതാകും. അപ്പോൾ ഭൂമിയിലെ പ്രതിഫലത്തെക്കുറിച്ച് കർത്താവ് വ്യക്തമാക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഇനിയും ഹല്ലേലൂയ നമുക്കറിയാം ഈ ഭൂമിയിലെ പ്രതിഫലത്തിൽ തന്നെ ധാരാളം ഹല്ലേലൂയ കാര്യങ്ങളുണ്ട്. കൊലോസ്യ ലേഖനം 3:23-24 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഒരു വാക്യം, 1-2 വാക്യങ്ങൾ വായിക്കാം. കൊലോസ്യ ലേഖനം 3:23-24 വാക്യങ്ങൾ. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല
കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്യുവീൻ. അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പീൻ. അവകാശം എന്ന പ്രതിഫലം കർത്താവ് നമുക്ക് തരും. ഹല്ലേലൂയ, കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് അവകാശം എന്ന പ്രതിഫലം തരും. പിതാവിൻ്റെ അവകാശം, പിതാവിൻ്റെ അവകാശത്തിലേക്കാണ് മക്കൾ പ്രവേശിക്കുന്നത്. പഴയ നിയമത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നത് ദാസനും യജമാനനും എന്ന ബന്ധത്തിലാണ്. ദാസൻ യജമാനനെ സേവിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ പുതിയ നിയമത്തിൽ ദാസനും യജമാനനുമല്ല, മക്കളും പിതാവുമാണ്. അതാണ് പുതിയ നിയമത്തിൻ്റെ ബന്ധം. അപ്പൻ്റെ അവകാശത്തിന് മക്കൾ അവകാശികളാണ്. പിതാക്കന്മാരുടെ അവകാശം, അവകാശം എന്ന പ്രതിഫലം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നതായിട്ടുള്ള പ്രതിഫലം ഉണ്ട്. 1 കൊരിന്ത്യർ 9:17 പൗലോസ് ലീഗ പറയുന്നു, സുവിശേഷം അറിയിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്. മനഃപൂർവ്വമായിട്ട് ഞങ്ങൾ സുവിശേഷം അറിയിക്കുന്നു, നിർബന്ധത്താലല്ല. ആമീൻ. സുവിശേഷം അറിയിക്കുമ്പോൾ അതിന് പ്രതിഫലം ഉണ്ട് എന്ന് പറയുന്നു. 1 കൊരിന്ത്യർ 3:14 വായിക്കുന്നു, പ്രവൃത്തികൾക്ക് പ്രതിഫലം ഉണ്ട്, നിലനിൽക്കുന്ന പ്രതിഫലം. നിങ്ങളുടെ പ്രവൃത്തി വെള്ളി പൊന്ന്, ഹല്ലേലൂയ, സ്വസ്ഥ നിലനിൽക്കുന്ന അതേ ഹല്ലേലൂയ പൊന്ന്, വിലയേറിയ കല്ല് എന്നുള്ളത് തീയിൽ കൂടെ കടത്തിവിടും. പുല്ല്, മരം, വൈക്കോല് അത് തീയിൽ കൂടെ കടത്തിവിടുമ്പോൾ അത് കത്തിപ്പോകും. എന്നാൽ അതേ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈടുറ്റ പ്രതിഫലങ്ങൾ, പ്രൈസ് ദി ലോർഡ്, അതിന് പ്രതിഫലമുണ്ട്. പ്രവൃത്തികൾക്ക് പ്രതിഫലമുണ്ട്. വെളിപ്പാട് പുസ്തകം 22:12 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യോഹന്നാനോട് പറയുന്നു, ഈ പ്രവചനങ്ങൾ മുദ്രയിടരുത്, സമയം അടുത്തിരിക്കുന്നു. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ അഴുക്കാകട്ടെ, അശുദ്ധൻ അശുദ്ധനാകട്ടെ, വിശുദ്ധൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതിമാൻ നീതി പ്രവൃത്തി ചെയ്യട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവൻ്റെ പ്രവൃത്തിക്ക് പ്രതിഫലം കൊടുപ്പാൻ എൻ്റെ പക്കലുണ്ട്. നിരാത്തിനെ കേൾക്കുന്ന ദൈവമക്കളെ, അവകാശം എന്ന പ്രതിഫലം നമുക്കുണ്ട്. മഹാപ്രതിഫലമുള്ള നമ്മുടെ ധൈര്യം നമ്മൾ തള്ളിക്കളയരുത്. പ്രതിഫലം നമ്മുടെ കർത്താവ് നമുക്ക് തരും. ഹല്ലേലൂയ. ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ ഞങ്ങൾക്ക് എന്ത് കിട്ടും? പ്രീസ്ലോ, ഞങ്ങൾക്ക് എന്ത് തരും? കർത്താവ് അവർക്ക് വാക്തത്വം കൊടുക്കുന്നു, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് അനേകം മടങ്ങ് പ്രതിഫലം ലഭിക്കും. പ്രീസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഭൂമിയിലെ പ്രതിഫലത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 41:10 നമ്മൾ വായിക്കുന്നു, കൂലി അവൻ്റെ കയ്യിലുണ്ട്, പ്രതിഫലം അവൻ്റെ പക്കലുണ്ട്. കൂലിയും പ്രതിഫലവും, യേശുവിൻ്റെ കരങ്ങളിൽ കൂലിയുണ്ട്. കൂലി ആർക്കാണ് കൊടുക്കുന്നത്? നമ്മൾ കൂലി മേടിക്കുന്നവരല്ല. ദൈവമക്കൾക്ക് കൊടുക്കുന്നത് കൂലിയല്ല, ദൈവമക്കൾക്ക് തരുന്നത് പ്രതിഫലമാണ്. കൂലി ആർക്കാണ് കൊടുക്കുന്നത്? പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പാപത്തിൻ്റെ വേജസ്, ദ വേജസ് ഓഫ് സിൻ ഈസ് ഡെത്ത്. പാപത്തിൻ്റെ കൂലി കൊടുക്കുന്നത് പാപികൾക്കും ദുഷ്ടന്മാർക്കുമാണ്. അവർക്ക് കൂലി കൊടുക്കും. എന്നാൽ ദൈവമക്കൾ പ്രാപിക്കുന്നത് കൂലിയല്ല, ദൈവമക്കൾ പ്രാപിക്കുന്നത് പ്രതിഫലമാണ്. കൂലി അവൻ്റെ കയ്യിലുണ്ട്, പ്രതിഫലം അവൻ്റെ പക്കലുണ്ട്. ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർ, ഹല്ലേലൂയ, ഈ ആമൻ സ്തോത്ര ബ്രോഡ്കാസ്റ്റിലൂടെ ആമേൻ, കർത്താവിനെ അറിയാത്തവർ ആരെങ്കിലും ഞങ്ങളെ ആമേൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയാ, സഹോദരങ്ങളെ, നിത്യനരകമെന്ന ശിക്ഷാവിധി ക്രിസ്തുവിനെ കൂടാതെയുള്ളവർക്ക് കൂലി ലഭിക്കും. പാപത്തിൻ്റെ കൂലി മരണമാണ്, നിത്യനരകമാണ്. എന്നാൽ ദൈവമക്കൾക്ക് ലഭിക്കാൻ പോകുന്നത് കൂലിയല്ല, നമുക്ക് ലഭിക്കുന്നത് പ്രതിഫലമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും പ്രതിഫലം കൊടുപ്പാൻ എൻ്റെ പക്കലുണ്ട്. ദൈവമക്കളെ, പ്രീസ്തലോ, പ്രതിഫലം തരുവാൻ നമ്മുടെ കർത്താവ് വരും. നമുക്കറിയാം, എബ്രായ ലേഖനം 11 ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരാം. ഹല്ലേലൂയ. 11 വിശ്വാസ വീരന്മാരുടെ പട്ടിക പറഞ്ഞിരിക്കുന്നു. 11 വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ നമുക്ക് കാണാം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, അവൻ പിന്മാറിപ്പോകുകയില്ല, വിശ്വാസത്താൽ അവൻ ജീവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ആമേൻ. വിശ്വാസത്തിൻ്റെ പ്രദർശനമാണ് 11. വിശ്വാസത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ആമേൻ സ്തോത്ര ഒരു വിവരണം 11 നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നിട്ട് വിശ്വാസ വീരന്മാരെ കുറിച്ച് പറയുന്നു, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ്, എവിഡൻസ് നമുക്ക് തരിക, വെറുതെ പറയുകയല്ല, പ്രൂഫ് നമുക്ക് തരികയാണ്. 16 കുറിച്ച് 11 പറഞ്ഞിട്ടുണ്ട്. അതിൽ വിശ്വാസ വീരന്മാരായ പുരുഷന്മാരുണ്ട്, ദ ഹീറോസ് ഓഫ് ഫെയ്ത്ത്. ആമേൻ. വിശ്വാസത്തിന് വേണ്ടി നിലനിന്ന ധീര വനിതകളുണ്ട്, ഹീറോയിൻസ് ഓഫ് ഫെയ്ത്ത്. അതാണ് സ്ത്രീകൾ എന്ന് എബ്രായ ലേഖനം 11 പറയുന്നത്. മരിച്ചവരെ സ്ത്രീകൾക്ക് പുനരുത്ഥാനത്താൽ തിരികെ കിട്ടി. പടിയ നിമിത്തത്തിലെ ചില സംഭവങ്ങളാണ് പറയുന്നത്. അങ്ങനെ വിശ്വാസ വീരന്മാർ, ഹീറോസ് ആൻഡ് ഹീറോയിൻസ് ഓഫ്
വിശ്വാമേ ഫെയ്ത്ത് വിശ്വാസത്തിന് വേണ്ടി നിന്നവർ. 16 പേരെ കുറിച്ച് 11 അധ്യായത്തിൽ പറയുന്നു. ഹാബേൽ തുടങ്ങി, ഹാബേൽ ഹാലി വിശ്വാസത്തിൻ്റെ ആരാധന, ഹാനോക്ക് വിശ്വാസത്തിൻ്റെ നടപ്പ്, നോഹ വിശ്വാസത്തിൻ്റെ അനുസരണം, അബ്രഹാം വിശ്വാസത്തിൻ്റെ കാത്തിരിപ്പ്, അങ്ങനെ ഇങ്ങോട്ട് വിശ്വാസവീരന്മാരെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ മോശയുടെ മാതാപിതാക്കളെ കുറിച്ച് പറയുന്നു. വിശ്വാസത്തിൻ്റെ ദ കറേജ് ഓഫ് ഫെയ്ത്ത്, അവർ 3 മാസം ശിശുവിനെ ഒളിപ്പിച്ചു. വിശ്വാസത്തിൻ്റെ അതേ ധൈര്യം. ആമേൻ. മോശയെ കുറിച്ച് പറയുമ്പോൾ വിശ്വാസത്താൽ അവൻ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. വിശ്വാസത്തിൻ്റെ ചോയ്സ്, ദ ചോയ്സ് ഓഫ് ഫെയ്ത്ത്. അത് കഴിഞ്ഞിട്ട് ആമേൻ. സ്തോത്രം. താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, അവർ ചെങ്കടലിൽ കൂടെ ആമേൻ കടന്നു. ആമേൻ. സ്തോത്രം. ചോരത്തളി ആചരിച്ചു. പെസഹ കുഞ്ഞാടിൻ്റെ ചോരത്തളി അവർ ആചരിച്ചു. ബൈ ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ കവറിങ് ആണ്. അവർ ചെങ്കടൽ കടന്നു. വിശ്വാസത്താൽ ചെങ്കടൽ അവർക്ക് വേണ്ടി കീറി മുറിക്കപ്പെടുകയാണ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദ കോൺഫിഡൻസ് ഓഫ് ഫെയ്ത്ത്. ആമേൻ. യോശുവയുടെ കാലത്ത് എരിഹോ മതിലിന് ചുറ്റും 7 ദിവസം അവർ നടന്നു. വിശ്വാസത്താൽ ആർപ്പിട്ടപ്പോൾ എരിഹോ മതിൽ വീണു. വിശ്വാസത്തിൻ്റെ കോൺഫ്ലിക്റ്റ്. എരിഹോ അടച്ച് ഭദ്രമാക്കി എരിഹോ രാജാവ്. പക്ഷേ ദൈവമക്കൾ ഒരുമിച്ച് ആർപ്പിട്ട് ദൈവത്തെ സ്തുതിച്ചപ്പോൾ എരിഹോവിൻ്റെ മതിലുകൾ ഇടിഞ്ഞു. ഞാനെല്ലാം വിശദീകരിക്കുന്നില്ല, എങ്കിലും ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുകയാ, വിശ്വാസത്താൽ ചില അത്ഭുതങ്ങൾ നടക്കും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഓ, നിന്നെ കവർ ചെയ്യുന്ന കുഞ്ഞാടിൻ്റെ രക്തമുണ്ട്. ഓ, നിന്റെ മുൻപിൽ ചെങ്കടൽ കീറി മുറിക്കപ്പെടും. ചെങ്കടലിന് മുമ്പിൽ നിന്നപ്പോ മോശ വല്ലാതെ ഭാരപ്പെട്ടു. പിൻപിൽ ഫറവോന്റെ സൈന്യം എങ്ങനെ മുൻപോട്ട് പോകും? ദൈവം മോശയോട് ചോദിച്ചാണ്, മോശേ നിന്റെ കയ്യിലിരിക്കുന്നത് എന്താ? വടി. ഇന്നലെ രാത്രി നമ്മൾ കേട്ടതുപോലെ മോശയെ വടി നീട്ടു, ചെങ്കടലിലേക്ക് വടി നീട്ടു. കടലിലേക്ക് നോക്കിയാൽ ദൈവം ഇങ്ങനെ ചോദിച്ചു കാണും, മോശേ കടലിൽ നീ എന്ത് കാണുന്നു? കടലിൽ എന്ത് കാണുന്നെന്ന് ചോദിച്ചാൽ കടലിൽ വെള്ളമല്ലാതെ പിന്നെ എന്താ കാണുന്നത്? എന്നാൽ വിശ്വാസത്താൽ മോശ കടലിൽ ഒരു കര കണ്ടു, ഒരു കര കണ്ടു. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ ജീവിതത്തിന് മുൻപിൽ പ്രതികൂലത്തിൻ്റെ കടലാ, പക്ഷെ വിശ്വാസത്താൽ ഒരു ഹൈവേ നീ കാണാൻ പോകുകയാ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഓ, നിനക്ക് വേണ്ടി കടലിനകത്ത്, കടലിനകത്ത് ഒരു കര നിനക്ക് വേണ്ടി വെളിപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ പിൻപിൽ ഫറവോന്റെ സൈന്യം, മുൻപിൽ ചെങ്കടൽ. പക്ഷെ വിശ്വാസത്താൽ മോശ വടി നീട്ടി ചെങ്കടൽ കീറി മുറിക്കപ്പെട്ടു. രണ്ടായി വെള്ളം മാറി. അവർക്ക് വേണ്ടി ഒരു ഹൈവേ ഒരുക്കപ്പെടുകയാ. അവർക്ക് വേണ്ടി മാത്രം ഒരു പ്രൈവറ്റ് റോഡ്. ഫറവോനും സൈന്യം അവിടെ ഇറങ്ങിയപ്പോൾ അവർ മുങ്ങിപ്പോയി. ആ വഴിയിൽ കൂടെ വേറെ ആരും ഇതുവരെ പോയിട്ടില്ല. അത് അവർക്ക് വേണ്ടി മാത്രം തുറന്ന ഒരു പ്രൈവറ്റ് റോഡാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ദൈവം നിനക്ക് വേണ്ടി ഒരു അസാധാരണമായ വഴി ദൈവം നിനക്ക് വേണ്ടി തുറക്കും. യേശുവിൻ്റെ നാമത്തിൽ പിറകിൽ നിന്ന് പിൻവലിക്കുന്ന ഫറവോന്റെ സൈന്യം, മുൻപിൽ ചെങ്കടൽ. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, വിശ്വാസത്താൽ ഇന്ന് കണ്ട മിസ്രയീമിനെ നീ ഒരു നാൾ കാണുകയില്ല. നീ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന രക്ഷയെ കണ്ടുകൊള്ളുക. ഓ റബാല ശന്തര. ആത്മാവി ദൈവത്തെ സ്തുതിച്ചാട്ട്. യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസത്താൽ, വിശ്വാസത്താൽ, ബൈ ഫെയ്ത്ത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദാവീദിനെ കുറിച്ച് പറയുന്നു, വിശ്വാസത്തിൻ്റെ സമർപ്പണം. ബാരാക്കിനെ കുറിച്ചും ദെബോറയെ കുറിച്ചും പറയുന്നു, വിശ്വാസത്തിൻ്റെ പാട്ട്. ഗിദയോനെ കുറിച്ച് പറയുന്നു, വിശ്വാസത്തിൻ്റെ സക്സസ്, വിജയം. ഇപ്താഹിനെ കുറിച്ച് പറയുന്നു, വിശ്വാസത്തിൻ്റെ സാക്രിഫൈസ് ആണ്. ശിംശോനെ കുറിച്ച് പറയുന്നു, വിശ്വാസത്തിൻ്റെ പവർ, അവൻ ശക്തി പ്രാപിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെ കുറിച്ചൊക്കെ വിവരിപ്പാൻ സമയം പോരാ. അവരെല്ലാവരും വിശ്വാസത്താൽ മുൻപോട്ട് പോകുന്നവരാ. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. യേശുവിന്റെ നാമത്തിൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവം ഒരു വാക്തത്വം പറഞ്ഞാൽ ദൈവം അത് ചെയ്യും. കേട്ടോ, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിനക്കൊരു സന്തതി തരും. സാറായിയുടെ ഗർഭപാത്രം നിർജീവമാണ്. അബ്രഹാമിന് പുത്രോത്പാദനത്തിന് ശക്തിയില്ല. 75-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം കേട്ടതാ. പക്ഷേ കാലം കുറേ മുൻപോട്ട് പോയി. പ്രൈസ് ദി ലോർഡ്. കാത്തിരിക്കുക ഒരു തരത്തിലും സാധ്യമല്ല. ആമേ. 90 വയസ്സുള്ള സാറ എങ്ങനെ പ്രഗ്നൻ്റ് ആകും? 100 വയസ്സുള്ള അബ്രഹാമിന് പുത്രോത്പാദനത്തിന് ശക്തിയില്ല. സാറായിയുടെ ഗർഭപാത്രം നിർജീവമാണ്. ശരീരത്തിൻ്റെ നിയമം അനുസരിച്ച് സാധ്യമല്ല. മെഡിക്കൽ സയൻസ് അനുസരിച്ച് സാധ്യമല്ല. ദൈവം വെച്ചിരിക്കുന്ന ക്രമം സാധ്യമല്ല. ഇന്റേണൽസ് ഓർഗൻസ് ഓൾമോസ്റ്റ് ഡെഡ് ആണ്. പക്ഷെ സാറ പറഞ്ഞു, വാഗ്ദത്തം ചെയ്ത ദൈവം ശക്തനാണ്. അവർ വിശ്വാസത്താൽ ക്ഷീണിച്ചു പോയില്ല. വാഗ്ദത്തത്തിൽ ശക്തിപ്പെട്ട് അവർ ദൈവത്തിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്ത ദൈവത്തെ വിശ്വസ്തൻ എന്നുണ്ട്. ദൈവമക്കളെ, സാറായുടെ ഗർഭപാത്രത്തിന് നിർജീവമാണ്, ശക്തിയില്ല, കൺസീവ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു തരത്തിലും മെഡിക്കൽ സയൻസിൻ്റെ നിയമം അനുസരിച്ച് സാധ്യമല്ല. സാറ 90 വയസ്സുണ്ട്. ശാസ്ത്രത്തിൻ്റെ നിയമം അനുസരിച്ചും ശരീരത്തിൻ്റെ നിയമം അനുസരിച്ചും ഒരു വിടുതൽ സാധ്യമല്ല. ഷീ വാസ് ഇൻ ദ പോസ്റ്റ് മെൻഷ്വൽ പീരിയഡ്. Never. It is quite impossible. ഒരു സ്ത്രീക്ക് ആ പ്രായത്തിൽ ആ സാഹചര്യത്തിൽ കൺസീവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സാറായിക്ക് ദൈവം കൊടുത്ത വാഗ്ദത്തം അവൻ്റെ സമയത്ത് ദൈവം നിവർത്തിച്ചു. എല്ലാ സാധ്യതകളുടെയും മുൻപിൽ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നത് ഇന്ന് രാത്രി എത്ര പേര് തിരിച്ചറിയുന്നു? ദൈവത്തെ സ്തുതിച്ചാട്ട്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് വിശ്വസിക്കുന്നു. കുടബല ഹന്തര ആത്മാവ് ഞാൻ പറയുന്നു, തലമുറകളില്ലാത്ത മേഖലകൾ, ഏതെങ്കിലും കുടുംബങ്ങൾ ദൂരവേ അരികെയോ എവിടെയെങ്കിലും ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും മെഡിക്കൽ സയൻസിൻ്റെ നിയമം അനുസരിച്ച് ഒരിക്കലും സാധ്യമല്ല. ഈ ട്യൂമർ മാറത്തില്ല, ഈ രോഗം മാറത്തില്ല, ഈ അൾസർ മാറത്തില്ല. പക്ഷെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവശക്തി വ്യാപരിക്കപ്പെടുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ചില മുറക്കൾ കർത്താവ് ചെയ്യും. ഒരിക്കലൊരു പാവപ്പെട്ട അമ്മച്ചി പണ്ട് കാലത്ത് പെന്തക്കോസ്ത് സഭയിൽ ഓ എല്ലാ പ്രാർത്ഥനയ്ക്കും പോകും, ആത്മാവിൽ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കും. ഒരു പ്രവാചകൻ ആത്മാവിൽ ദൈവത്തിൻ്റെ ദൂത് പറഞ്ഞു, മകളെ, നിൻ്റെ മൂന്നാമത്തെ മകനെ ദൈവം വിദേശ രാജ്യത്ത് ഗൾഫിൽ അയച്ചവനെ ഒരു ഉയർന്ന കമ്പനിയുടെ നിലവാരത്തിൽ ദൈവം അവനെ എത്തിക്കും. അമ്മച്ചി അന്തം വിട്ടു. മൂന്നാമത്തവനാണെങ്കിൽ രണ്ടുപേരും എങ്ങനെയൊക്കെയോ കഷ്ടിച്ച് എന്തൊക്കെയോ പഠിച്ച് ഇങ്ങനെ ജീവിക്കുന്ന മൂന്നാമത്തവൻ പഠിത്തത്തിൽ ഉഴപ്പായിരുന്നു. പക്ഷേ അവൻ 10-ാം ക്ലാസ് 3 പ്രാവശ്യം എഴുതി തോറ്റെങ്കിലും 4-ാമത്തെ പ്രാവശ്യം ജയിച്ചേ. അവനെക്കുറിച്ചാണ് ഈ വാക്തത്വം പറയും. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഇവന് വേണ്ടി. അപ്പോൾ ഇവൻ ഏതാണ്ടൊക്കെ പഠിച്ചു, 4-ാമത്തെ പ്രാവശ്യം 10-ാം ക്ലാസ് ജയിച്ചു, വേറെ ഏതാണ്ടൊക്കെ ടൈപ്പ് ഷോർട്ട് ആൻഡ് ഒക്കെ പഠിച്ചു. അപ്പോൾ ആരോ പറഞ്ഞു ബോംബെയിലൊരു ഗൾഫിൽ രാജ്യത്തു നിന്നൊരു ഇവിടുത്തെ അറിയും, ഈ രാജ്യത്തു നിന്നല്ല, ഏതോ ഒരു രാജ്യത്തു നിന്ന് ഒക്കെ അറബി വന്ന് മലയാളി സെക്രട്ടറിയുമായിട്ട് ആളുകളെ ഗൾഫിലേക്ക് ജോലിക്ക് ഇൻ്റർവ്യൂ ചെയ്യുന്നതായിട്ട്. അപ്പോൾ ഇവനോട് അമ്മ പറഞ്ഞു, മോനെ, നിന്നെക്കുറിച്ചൊരു ദൂത് ദൈവത്തിൻ്റെ ദാസൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. അവന് വിശ്വസിച്ചു. അവനെ ഈ സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് എങ്ങനെയോ വെച്ച് പൈസ ഒക്കെ ഒപ്പിച്ച് ട്രെയിൻ കയറി ബോംബെ ചെന്ന് ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുക. ഇവൻ്റെ ചാൻസ് ഇവനെ വിളിക്കാൻ പോകുക. അന്നേരം മലയാളി സെക്രട്ടറി ചായ കുടിക്കാൻ പുറത്തോട്ട് പോയി. അവനോട് പറഞ്ഞു, നീ കയറി ചെല്ലാൻ പറഞ്ഞു. അന്നത്തെ കാലത്ത് 10-ാം ക്ലാസ്സിൽ തോക്കുമ്പം ഈ തോറ്റാലും ഒരു SLC ബുക്ക് കിട്ടും. അവൻ 3 പ്രാവശ്യം തോറ്റതായതുകൊണ്ട് 3 തോറ്റ ബുക്കും 1 ജയിച്ച ബുക്കും 4 സർട്ടിഫിക്കറ്റ് ബുക്കുണ്ട്. അറബിയിൽ അവനോട് ചോദിച്ചു. ഇവൻ മലയാളത്തിൽ മറുപടി പറഞ്ഞു. അറബിക്ക് അറബി മലയാളം അറിയത്തില്ല, ഇവനോട്ട് അറബി അറിയത്തില്ല. പുള്ളി നോക്കിയപ്പോൾ ഇതുവരെ വന്നവന്മാരുടെ കയ്യിലൊക്കെ ഒരു ബുക്കേ ഉള്ളൂ, ഇവൻ്റെ കയ്യിൽ 4 ബുക്കുണ്ട്. അറബിക്ക് മനസ്സിലായി ഇവൻ നല്ല ക്വാളിഫൈഡ് ആണ് എന്ന്. അറബി പറഞ്ഞു, ഐ യു ആർ സെലക്റ്റഡ്, നിന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു. ഗോഡ് ക്യാൻ മേക്ക് ദ മിസ്റ്റേക്ക് ഇൻ ടു മിറക്കിൾ. ചില മിസ്റ്റേക്കിനെ മിറക്കിളാക്കാൻ ദൈവത്തിന് പറ്റും. വാഗ്ദത്തം നിൻ്റെ മേലുണ്ടെങ്കിൽ, വാഗ്ദത്തം ചെയ്തവൻ മരിച്ചിട്ടില്ല, വാഗ്ദത്തം മരിക്കില്ല, വാഗ്ദത്തം ചെയ്ത ദൈവം അത് നിവർത്തിക്കും. കാലം അല്പം കഴിഞ്ഞാലും അല്പം ഡിലേ വന്നാലും ഡിലേ ഈസ് നോട്ട് ഡിനയൽ. താമസം നിഷേധിക്കലല്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മഹത്വം നീ കാണും. അങ്ങനെ എബ്രായ ലേഖനകാരൻ അവരെക്കുറിച്ചെല്ലാം പറഞ്ഞിരിക്കുന്നു. അയാൾ വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ കീഴടക്കി. നമുക്കറിയാം, ആമീൻ, അനേകർ രാജ്യങ്ങളെ കീഴടക്കി. നീതിയെ പ്രവർത്തിച്ചും അവർ വാഗ്ദത്തം പ്രാപിച്ചും സിംഹങ്ങളുടെ വായെ അടച്ചും തീയുടെ ബലത്തെ കെടുത്തി വാളിൻ്റെ വായ്ക്ക് തെറ്റി ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. യുദ്ധത്തിൽ വീരന്മാരായി അന്യന്മാരുടെ സൈന്യത്തെ ഓടിച്ചു കളഞ്ഞു. സ്ത്രീകൾക്ക് മരിച്ചവരെ, മക്കളെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ ലഭിച്ചു. ഇതെല്ലാം വിശ്വാസത്താൽ അവർ പ്രാപിച്ചതാ. മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയരുത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്നും നമുക്ക് വേണ്ട ദൈവം അത്ഭുതം പ്രവർത്തിക്കും. 11-ാം അധ്യായത്തിൽ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നിട്ട് വീണ്ടും പരിശുദ്ധാത്മാ പറയുകയാണ്, വേറെ ചിലർ, 2-ാമത്തെ ഗ്രൂപ്പ്, ഇത് ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞു വരുന്നു. വേറെ ചിലർ ഉത്താരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു എന്ന് പറഞ്ഞാൽ അവർ രക്തസാക്ഷികളായി മരിച്ചു. വേണ്ട, ഞങ്ങൾക്ക് വിടുതൽ വേണ്ട, ഉത്താരണം വേണ്ട എന്ന് അവർ സ്വയം തീരുമാനിച്ചു. അവർ സാക്രിഫൈസ് ചെയ്യുക, ഉത്താരണം കൈക്കൊള്ളാതെ നഷ്ടം സഹിച്ചു.
എന്നിട്ട് വേറെ ചിലർ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ചങ്ങല, ചമ്മട്ടി, കല്ലേറ്, തടവ്, പരിഹാസം, പട്ടിണി എല്ലാം അവർ സഹിച്ചു. ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു. ഈർച്ചവാള് കൊണ്ട് അറുത്തു. മൃഗത്തിൻ്റെ തോലിനകത്ത് വരിഞ്ഞു കെട്ടി വെയിലത്തിട്ട് ആമീൻ അവർ ശ്വാസം മുട്ടിച്ചാകും. ഈർച്ചവാള് യെശയ്യാവിനെ അറുത്തു കൊന്നത് തടിയിറക്കുന്ന വാളുകൊണ്ട്. ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു. ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു. ഗുഹകളിലും പാറപ്പിളർപ്പുകളിലും അവർ അന്തി അല്ലെങ്കിൽ അവർ വിശ്രമിച്ചു. പക്ഷേ ഇവിടെ പറയുന്നു, അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാക്തത്വം നിവർത്തി അതിൻ്റെ കംപ്ലീഷനിലേക്ക് വന്നില്ല. എന്താ കാര്യമെന്നറിയാമോ? അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് മുൻകരുതി. പഴയ നിമ വിശുദ്ധന്മാരും ആമൻ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കുന്നില്ല. അവരിതെല്ലാം സഹിച്ചിട്ടും ഹല്ലേലൂയ അവർ നിലനിന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാ പറയുന്നു, സഹോദരങ്ങളെ, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നിങ്ങളുടെ ചുറ്റിലും നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ ഭാരങ്ങൾ വിട്ടുകൊള്ളുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നിങ്ങൾ നോക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, നമ്മൾക്ക് മുൻപേ ഓട്ടമോടി തികച്ച അനേക ഭക്തന്മാർ വിശ്വാസത്തിന്റെ ജൈത്രയാത്ര അവർ ചെയ്ത് അവരെല്ലാവരും പ്രതിഫലത്തിന് വേണ്ടി കരേറിപ്പോയി. ഈ ദിവസങ്ങളിലൊന്നിൽ വരുവാനുള്ളവൻ വരും, അവൻ താമസിക്കുകയില്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. മഹാപ്രതിഫലമുള്ള ധൈര്യം നിങ്ങൾ തള്ളിക്കളയരുത്. ഈ ലോകത്തിൽ നമുക്ക് പ്രതിഫലങ്ങൾ ലഭിക്കുന്നു, നാം മുമ്പേ ചിന്തിച്ചല്ലോ. രണ്ടാമത്തത് പ്രത്യേക വരപ്രസാദത്താൽ ലഭിക്കുന്ന പ്രതിഫലങ്ങൾ, രക്തസാക്ഷികൾക്കും ഒക്കെ ലഭിക്കുന്ന പ്രതിഫലങ്ങൾ. നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് നിങ്ങൾ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുമ്പോൾ ഭാഗ്യവാന്മാർ. അത് പ്രത്യേക വരപ്രസാദത്താൽ ലഭിക്കുന്ന പ്രതിഫലങ്ങളാണ് രണ്ടാമത്തെ പ്രതിഫലത്തിൻ്റെ രണ്ടാമത്തെ ഗ്രൂപ്പിൽ പെടുന്നത്. രണ്ട് തെസ്സലോനി 1:6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങളെ പീഡിപ്പിച്ചവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടി ആശ്വാസവും ലഭിക്കുമെന്നുള്ളത് ക്രിസ്തുവിൽ നീതിയല്ലോ. ദൈവത്തിൻ്റെ നീതിക്ക് രണ്ട് വശങ്ങളുണ്ട്, റെട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ആൻഡ് റെമ്യൂണറേറ്റീവ് ജസ്റ്റിസ്. റെട്രിബ്യൂട്ടി, പീഡിപ്പിച്ചവർക്ക് പീഡ, പീഡ അനുഭവിച്ചവർക്ക് ഞങ്ങളോടുകൂടി ആശ്വാസം. റെമ്യൂണറേറ്റീവ് ജസ്റ്റിസ്. അതുകൊണ്ട് പ്രത്യേക വരപ്രസാദത്താൽ ലഭിക്കുന്നതായിട്ടുള്ള പ്രതിഫലം. മൂന്നാമത്തെ പ്രതിഫലം നിത്യതയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലമാണ്. തേജസ്സും കിരീടങ്ങളും ധാരാളമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് ലഭ്യമാകും. രാത്രിനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിത്യതയിൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം ജീവകിരീടം നമുക്ക് ലഭിക്കും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ കർത്താവ് വാഗ്ദത്തം ചെയ്ത ആമേൻ ഹല്ലേലൂയ ജീവകിരീടം ലഭിക്കും. നീതിയുടെ കിരീടത്തെക്കുറിച്ച് പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ, നല്ല പോർ പുരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. വിശ്വാസം കാത്ത് ആമൻ ജീവിക്കുന്ന ഭക്തന്മാർക്ക് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നീതിയുടെ കിരീടം. ഒട്ടക്കളത്തിൽ ഓടി വിജയകരമായി ഓട്ടം നേടിയവർക്ക് ലഭിക്കുന്നതായിട്ടുള്ള കിരീടം വാടാത്ത കിരീടമാണ്. ആത്മാക്കളെ നേടിയവർക്ക് ലഭിക്കുന്നത് പ്രശംസാ കിരീടമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വിവിധ നിലയിലുള്ളതായ കിരീടത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഏ ആമേൻ, പ്രതിഫലങ്ങൾ, തേജസ്, ഇത് കർത്താവ് നമുക്ക് തരും. ഇന്ന് രാത്രി കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ സ്നാപകൻ ഒരിക്കൽ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, അറിയാതെ, വരുവാനുള്ളവൻ നീയാണോ, ആലും ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ എന്ന്. പ്രതികൂലങ്ങൾ വരുമ്പോൾ ഞാനും നിങ്ങളും അറിയാതെ ആകുലപ്പെടാറുണ്ട്. എന്നാൽ ഹല്ലേലൂയ കർത്താവ് പറഞ്ഞു, എങ്കിലിടറാത്തവൻ ഭാഗ്യവാനാണ്. മഹാപ്രതിഫലമുള്ള ധൈര്യം നമ്മൾ തള്ളിക്കളയരുത്. കർത്താവ് നമുക്ക് തരുന്ന പ്രതിഫലത്തെക്കുറിച്ച് പറയുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, വേദപുസ്തകത്തിലെ രണ്ട് വ്യക്തികളെ ഒന്ന് വേഗത്തിൽ ഞാൻ പറഞ്ഞിട്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ സമാപന വാക്കുകളിലേക്ക് ആമേൻ സ്തോത്രം ആമേൻ വരുവാൻ താല്പര്യപ്പെടുകയാണ്. പഴയ നിയമത്തിൽ ഒത്തിരി പേരെ നമുക്ക് കാണുവാൻ കഴിയും. അതിൽ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ഒരു സംഭവം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. സ്തോത്ര ഹല്ലേലൂയ, 38-ാം അധ്യായത്തിൽ ഒരു മനുഷ്യനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അന്ന് യിരെമ്യാവ് ആമേൻ സ്തോത്രം പ്രവചിച്ചു, ബാബിലോൺകാർ വരും, നാശമൊക്കെ ഉണ്ടാകും, പട്ടണം നിരോധിക്കുമെന്ന്. കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ ആളുകൾ കൂടെ അവിടെ ഉദ്യോഗസ്ഥന്മാർ രാജാ സിദക്കിയ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, യിരെമ്യാവ് നമുക്കെതിരെ തിന്മ പ്രവചിക്കുന്നു, അവനെ ഇങ്ങനെ വിടാൻ പാടില്ല, അവനെ പൊക്കിയെടുത്ത് യുവമാരിൽ
എല്ലാം കൂടെ ചേർന്ന് പൊട്ടക്കിണറ്റിൽ ചെളിയില്ലാത്ത ചെളിയുള്ള വെള്ളമില്ലാത്തൊരു കിണറിലേക്ക് ദൈവത്തിൻ്റെ ദാസനായ യിരെമ്യാവിനെ തള്ളിയിടുകയാണ്. നിങ്ങൾക്കറിയാം, കാലം യിരെമ്യാവ് അവിടെ കിടക്ക, പട്ടിണി കിടക്ക, വെള്ളമില്ലാത്ത ഒരു പൊട്ടക്കിണ ചെളി കുണ്ടിലേക്ക് വലിച്ചെറിഞ്ഞു യിരെമ്യാവിനെ. അവിടെ കിടന്ന് വെള്ളം കുടിക്കാതെ അദ്ദേഹം കിടക്കുമ്പോൾ ആ കൊട്ടാരത്തിൽ ഒരു ഉദ്യോഗസ്ഥനായ ഒരു മനുഷ്യനുണ്ട്, ആഫ്രിക്കക്കാരനാണ്, അല്ലെങ്കിൽ കുശ്യവർഗക്കാരനാണ്, കറുത്ത വർഗ്ഗക്കാരൻ. അദ്ദേഹത്തിൻ്റെ പേര് ഏബത്ത് മേലക് എന്നാണ്. ആ മനുഷ്യൻ ചെന്നിട്ട് രാജാവിനോട് പറഞ്ഞു, രാജാവെ ഭയങ്കര കഷ്ടമായി പോയി, ദൈവത്തിൻ്റെ ദാസൻ ചെളിക്കുണ്ടിൽ കിടക്കുന്ന ആൾ പട്ടിണി കിടന്ന് അവിടെ കിടന്ന് ചത്തുപോക്കും. രാജാവ് പറഞ്ഞു, നീ എന്താന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു. ഈ മനുഷ്യൻ പോയിട്ട് കുറേ വേറെ ആളുകളെയും കൂടെ വിളിച്ചിട്ട് കൊട്ടാരത്തിലെ ഭണ്ഡാരഗ്രഹത്തിൽ ചെന്ന് കുറേ കീറ പഴന്തുണികളും എല്ലാം കൂടെ പറക്കിക്കൊണ്ട് ചെന്നിട്ട് ഈ യിരെമ്യാവ് കിടക്കുന്ന കിണറിൻ്റെ അടുക്കൽ ചെന്നിട്ട് വടം എറിഞ്ഞു കൊടുത്തു, കയറെറിഞ്ഞു കൊടുത്തു. എന്നിട്ട് യിരെമ്യാവിനോട് പറഞ്ഞു, ഈ രണ്ട് കഷങ്ങളിലും നീ നന്നായിട്ട് ഈ തുണിയെല്ലാം ചുറ്റണം, കാരണം വടം കൊണ്ട് വലിച്ച് പൊക്കുകയാണല്ലോ ഈ ദൈവദാസനെ. അപ്പോൾ ഈ കയറ് ഒരഞ്ഞ് ആ മേൻസോത്രം മുറിവേൽക്കാൻ പാടില്ല. അതിനാണ് കീറ്റ പഴന്തുണികൾ എല്ലാം കൊണ്ടുപോയി. അങ്ങനെ ഏബത് മേലക് എന്ന് പറയുന്ന മനുഷ്യൻ യിരെമ്യാവിനെ ചെളിക്കുണ്ടിൽ നിന്ന് വലിച്ചു കയറ്റുകയാണ്. എങ്ങനെയെങ്കിലും യിരെമ്യാവിനെ പൊക്കിയെടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഏബത് മേലക് പറയുന്നു, അദ്ദേഹം ദൈവത്തിൻ്റെ പ്രവാചകനാ, ദൈവത്തിൻ്റെ ദാസനാ, കണ്ണുനീരിൻ്റെ പ്രവാചകൻ, അയാളുടെ തല മുഴുവൻ വെള്ളമാ, പ്രൈസലോ, അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൊരു പോറല് പോലും ഏൽക്കാൻ പാടില്ല. പഴന്തുണിയെല്ലാം വെച്ച് കെട്ടിയിട്ട് ഒരു പോറല് പോലും ഏൽക്കാതെ ദൈവദാസനെ പുറത്തു കൊണ്ടുവന്നു. ഒരു വലിയ പ്രവൃത്തി അദ്ദേഹം ചെയ്തു. എന്നാൽ അടുത്ത വാക്യത്തിൽ ഈ വാക്യം ഒന്ന് വായിക്കണമേ പെട്ടെന്ന്. ആമേൻ സോത്രമേ. 39:16, ഈ പ്രവൃത്തി ചെയ്ത ഏബത് മേലേക്കിന് ആമേൻ സോത്ര യിരെമ്യാവ് ഹല്ലേലൂയ അവനോട് പറയുന്ന ഒരു വാക്തത്വമുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രതിഫലമുണ്ട്. സ്തോത്രം. നീ ചെന്ന് കൂശിനായ ഏബത് മേലേക്കിനോട് പറയേണ്ടത്, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ എൻ്റെ വചനങ്ങളെ ഈ നഗരത്തിന്മേൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ നിവർത്തിക്കും, അന്ന് നീ കാണുക അവ നിവൃത്തിയാകും. അന്ന് ഞാൻ നിന്നെ വിടുവിക്കും, നീ ഭയപ്പെടുന്ന മനുഷ്യരുടെ കയ്യിൽ നീ ഏൽപ്പിക്കപ്പെടുകയും ഇല്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ വിടുവിക്കും, നീ വാളാൽ വീഴുകയില്ല. രാത്രി ദൈവമക്കളെ, ആ ഭാഗം നമുക്കറിയാം. ഏബത് മേലക്കിനോട് യിരെമ്യാ പ്രവാചകൻ പോയി പറയുക, ഈ പട്ടണം പിടിക്കപ്പെടും, ആളുകളെ വാളുകൊണ്ട് കൊല്ലും, ബന്ദികളാക്കി പിടിച്ചു കൊണ്ടുപോകും, പക്ഷേ നിന്നെയും നിന്റെ കുടുംബത്തെയും വാളിൻ്റെ വായ്ത്തലയിൽ നിന്ന് ഞാൻ വിടുവിക്കും. ചെളിക്കുണ്ടിൽ കിടന്ന ദൈവത്തിൻ്റെ ദാസനെ പാമിക്കാലിലെയോ കീറ്റ തുണി പഴം തുണി കശത്ത് വെച്ച് വടം കൊണ്ട് കെട്ടി വലിച്ച് സുരക്ഷിതമായി പുറത്തെടുത്തു. എങ്ങനെയെങ്കിലും വലിച്ചു പൊക്കുകയല്ല ആ വലിയ മനുഷ്യ മനസ്സിൻ്റെ ഉടമയായ ഏബത് മേലക്ക്. അദ്ദേഹത്തോട് അദ്ദേഹം ചെയ്ത പ്രവൃത്തിക്ക് ദൈവത്തിൻ്റെ ദാസൻ പറയുക, ഈ പട്ടണം ആക്രമിക്കപ്പെടുമ്പോൾ നിന്റെ ജീവനെ ഞാൻ കൊള്ളയായി നിനക്ക് മടക്കി തരും, വാളിൻ്റെ വായ്ത്തലയെന്ന് വെട്ടിക്കും. ചില നല്ല പ്രവൃത്തി അനർത്ഥങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിക്കും. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലായി, ആ നീ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു പ്രതിഫലമുണ്ട്? ചില ന്യായവിധിയുടെ വാളിൻ്റെ വായിൽ നിന്ന് ഏബത് മേലക്ക് വിടുവിക്കപ്പെടുക. മഹാപ്രതിഫലം ധൈര്യം നീ തള്ളിക്കളയരുത്. ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി നീ എന്തെങ്കിലും കഷ്ടം സഹിച്ചിട്ടുണ്ടെങ്കിൽ, നീ കാലിൽ ഉറക്കമിളച്ചിട്ടുണ്ടെങ്കിൽ, നീ എന്തെങ്കിലും നിന്ദകൾ സഹിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെയും നിന്റെ തലമുറയെയും ദൈവം വിടിവിക്കുന്ന ദൈവമാണെന്ന് ഇന്ന് രാത്രി മനസ്സറിഞ്ഞ് ആമെ അറിയുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ട്, യേശുവിന്റെ നാമത്തിൽ അവനെ വാളിന്റെ വായ്ത്തലയിൽ നിന്ന് അവനെ രക്ഷിക്കുമെന്ന് യിരെമ്യാവ് അവനോട് ദൂത് പറയുക. മഹാപ്രതിഫലമുള്ള ധൈര്യം. പുതിയ നിയമത്തിലെ ഒരു സംഭവം കൂടെ നമുക്ക് പറയാം. നമ്മുടെ കർത്താവിനെ ഗോൽഗൊത്തയിലേക്ക് കൊണ്ടുപോകുകയാണ്, അടിച്ചടിച്ചവൻ നടക്കുകയാണ്, അവൻ വിറച്ചു വിറച്ചു വീഴുകയാണ്. ആമി 8-10 സ്ഥലങ്ങളിൽ രക്ത വഴികളിലൂടെ അവൻ വീണു എന്ന് കുപ്പൻ മരക്കുരിശുമായി. നമുക്കറിയാം ആ സമയത്ത് ഒരു കാലിലെയ നിഗ്രോ, ഒരു കർത്തവർഗക്കാരൻ ആമെ ഷിമോൻ അവിടെ വരികയാണ്. കുറേനക്കാരനായ ഷിമോൻ, അദ്ദേഹം വയലിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ നിന്ന് വരുന്നു എന്നാണ്. 1500 മൈലുകൾക്കപ്പുറം ആമെ ജീവിച്ചിരുന്ന ആ മനുഷ്യൻ, കൂശ്യനായ മനുഷ്യൻ അവിടെ പെരുന്നാളിനോ ആ യെരുശലേമിൽ ആമെ അവിടെ വന്നതാണ്. അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരാളെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നെന്ന്. കാണാൻ വേണ്ടി വന്നതാണ്. ആ സമയത്ത് പടയാളികൾ ഇവനെ കണ്ടു, നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ, അവനോട് പറഞ്ഞു കുരിശ് ചുമക്കണം. കാരണം പടയാളികൾ പറഞ്ഞാലത് അത് ചെയ്തേ പറ്റത്തുള്ളൂ, എന്നിട്ട് റോമൻ നിയമമാണ്. പടയാളി പാണ്ഡക്കെട്ടുമായിട്ട് യുദ്ധത്തിനോ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു മനുഷ്യനെ ഈ പാണ്ഡക്കെട്ട് ചുമപ്പിക്കാൻ വേണ്ടി പടയാളിയുടെ കുന്തത്തിൻ്റെ പരന്ന ഭാഗം,
തോളിൽ ഇങ്ങനെ വെച്ചാൽ ആ പടയാളിയുടെ പാണ്ടക്കെട്ട് ഈ മനുഷ്യൻ ചുമക്കണം. ഒരു അതാ കർത്താവ് പറഞ്ഞത്, ഒരു നാഴിക ദൂരം നിന്നെ പോകാൻ നിർബന്ധിച്ച നീ രണ്ടു നാഴിക ദൂരം പോകണമെന്ന്. അങ്ങനെ ഈ പടയാളി പറഞ്ഞു ഇവനോട്, നീ കുരിശ് ചുമക്കണമെന്ന്. അവൻ അറിഞ്ഞു അറിയാതെയോ ഹല്ലേലൂയാ കർത്താവിൻ്റെ കുരിശ് അവൻ ചുമക്കുകയാണ്. ആമേൻ. ശിമോൻ എന്ന് പറയുന്ന മനുഷ്യൻ, കുറേനക്കാരനായ ശിമോൻ കർത്താവിൻ്റെ കുരിശ് താങ്ങി കുരിശിച്ചു വന്നു. ഹല്ലേലൂയാ. നമ്മുടെ കർത്താവ് നമുക്കറിയാം ആലലി തളർന്ന് ആമേ കല്ലലിയ ക്രൂശിലേക്ക്, അത് ഗോൾഗൊത്തയിലേക്ക് പോകുകയാണ്. കുറേനക്കാരനായ ശിമോൻ കർത്താവിൻ്റെ കുരിശ് ചുമക്കുക. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു ആ കുറേനക്കാരനായ ശിമോനെ കുറിച്ച്. നമ്മൾ വായിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ അലക്സാണ്ടറിൻ്റെയും രൂപോസിൻ്റെയും അപ്പനായ കുറേനക്കാരനായ ശിമോൻ. നമുക്കറിയാം കുരിശിച്ചു വന്ന ആ കുറേനക്കാരനായ ശിമോൻ്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു. രൂപോസ് ക്രിസ്തുവിൽ പ്രസിദ്ധനായി തീർന്നു. റോമലേഖനം 16-ാം അധ്യായത്തിൽ പൗലൂസിലേക്ക് അനേകരെ വന്ദനം ചെയ്യുമ്പോൾ രൂപോസിൻ്റെ അമ്മയെ വന്ദനം ചെയ്യുന്നു. ശിമോൻ്റെ ഭാര്യയായ ആ മഹ സഹോദരിയെ ആമേൻ പൗലൂസ് പറയുന്നു, അവൾ കർത്താവിൽ എനിക്ക് അമ്മയാണ്. കുരിശ് ചുമന്ന കുറേനക്കാരൻ്റെ കുടുംബത്തെ ദൈവം മാറിച്ചു. അവൻ്റെ പേര് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നീ കുരിശ് ചുമന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ തലമുറയെ ദൈവം മാനിക്കുന്ന ദൈവമാണ്. മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയരുത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വേദനകൾ വരാം, പ്രയാസങ്ങൾ വരാം, ഭാരങ്ങൾ വരാം, പക്ഷെ തളരാതെ മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ കൃപ ശക്തി നമ്മുടെ മേൽ പകരുമാറാകട്ടെ. വേദനകളുടെ നടുവിലൂടെ ഞാനും നിങ്ങളും പോകുമ്പോൾ ആമേൻ മറന്നു പോകരുത്, ദൈവത്തിൻ്റെ ശക്തി ആമേൻ മഹാപ്രതിഫലത്തിന് വേണ്ടി നമ്മെ ഒരുക്കുകയാണ് എന്ന്. ഖലീൽ ജിബ്രാൻ്റെ ഒരു കഥയിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, കടലിലെ രണ്ട് ചിപ്പികൾ, ഷെല്ലുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതേവർക്ക് വർത്തമാനം പറയുക. ഒരു ചിപ്പി പറഞ്ഞു, ഈ കടലിൽ എനിക്ക് ആകെ അസ്വസ്ഥമാണ്, എൻ്റെ ഉള്ളിൽ വല്ലാത്ത നൊമ്പരങ്ങളും വേദനയും, അകത്തും പുറത്തും എനിക്ക് വേദനയാണ്, ഞാൻ വല്ലാതെ ഭാരപ്പെടുന്നു. മറ്റേ ചിപ്പി പറഞ്ഞു, ഈ കടലിൽ എനിക്ക് വേദനകളൊന്നുമില്ല, അസ്വസ്ഥതകളൊന്നുമില്ല, അകത്തും പുറത്തും എനിക്ക് ഭാരങ്ങളൊന്നുമില്ല. ഒരു ഞണ്ട് ആ വഴി ഇങ്ങനെ വന്ന് സ്ക്രാബ്. അദ്ദേഹം ആ ഞണ്ട് ഈ വർത്തമാനം കേട്ടു. അപ്പോൾ അകത്തും പുറത്തും വേദനയില്ലാത്ത ആ ചിപ്പിയോട് ആ ഞണ്ട് പറഞ്ഞു, നിനക്കകത്തും പുറത്തും വേദനയില്ല, നിൻ്റെ ഉള്ളിൽ നൊമ്പരങ്ങൾ ഒന്നുമില്ല, പക്ഷെ നിൻ്റെ അയൽക്കാരിക്ക് അകത്തും പുറത്തും വേദനകളുണ്ട്, അവളുടെ ഉള്ളിൽ നൊമ്പരങ്ങളുണ്ട്. പക്ഷേ നീ അറിയണം, അവളുടെ ഉള്ളിൽ ഒരു മുത്ത് ഫോം ചെയ്യപ്പെടുകയാണ്. എ പേൾ ഈസ് ബീങ് ഫോംഡ്. മുത്തുച്ചിപ്പി എങ്ങനെയാണ് മുത്തുണ്ടാകുന്നത്, മുത്തുച്ചിപ്പിയാകുന്നത്? ഒരു മണൽത്തരി ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും, അറിഞ്ഞു അറിയാതെ ഇത് ഷെല്ല് തുറക്കുമ്പോൾ. മണൽത്തരി അകത്ത് പോയാൽ ഒരിക്കലും അത് പുറത്ത് പോകത്തില്ല, അത് ഇങ്ങനെ അസ്വസ്ഥമാക്കും. നമ്മുടെ കണ്ണിലൊരു കരട് കയറിയാൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന പോലെ, പക്ഷേ ഈ മണൽത്തരി ഒരു പ്രത്യേക സ്രവം വന്നിട്ട് ഇതിനെ പൊതിയും. അത് പൊതിഞ്ഞ് കാലാന്തരത്തിൽ അത് മുത്തുച്ചിപ്പിയായി മാറും. അകത്തും പുറത്തും നമുക്ക് വേദനകളുണ്ട്, സാരമില്ല, ഒരു മുത്ത് രൂപപ്പെടുകയാണ്, ഒരു മുത്ത് രൂപപ്പെടുകയാണ്. നിൻ്റെ വേദനകൾ കർത്താവ് അറിയും, നൊമ്പരങ്ങൾ കർത്താവ് അറിയും. മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയരുത്. നിൻ്റെ അകത്ത് ഒരു മുത്ത് രൂപപ്പെടുകയാണ്. അസ്വസ്ഥമാക്കുന്ന അന്തരീക്ഷത്തിലൂടെ നീ പോകുമ്പോൾ നിൻ്റെ അകത്ത് മുത്ത് രൂപപ്പെടുക. ചിലപ്പോൾ നമ്മൾ ചോദിക്കും, ദൈവമേ എന്താ ഈ പ്രയാസം, വൈ ദ റൈച്ചസ് സഫർ, എന്തുകൊണ്ട് ഈ കഷ്ടത, എന്തുകൊണ്ട് ഈ രോഗങ്ങൾ, എന്തുകൊണ്ട് ഈ വേദന, എന്തുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നീ എടുത്തു, എൻ്റെ പ്രിയപ്പെട്ടവരെ നീ എടുത്തു, എന്തുകൊണ്ട് ഞങ്ങൾക്ക് സഫറി, നിന്നെ സേവിക്കാഞ്ഞിട്ടാണോ, പ്രാർത്ഥിക്കാൻ ണോ, നിന്റെ നാമത്തിന് വേണ്ടി കൊടുക്കാഞ്ഞിട്ടാണോ, എന്തുകൊണ്ടാ എന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, വേദനകൾ? വൈ ഓൾ ദീസ് സ്റ്റോംസ്? ഹല്ലേലൂയാ. ഇയ്യോബും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടായിരുന്നിരിക്ക, എന്താ ദൈവമേ ഇങ്ങനെയുള്ള കഷ്ടതകളും വേദനകളും? അനേക ഭക്തന്മാർക്ക് വേദനകൾ കടന്നു വരുമ്പോ അറിഞ്ഞു അറിയാതെയും ഞാനും നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ട് എനിക്ക് ഇത്രമാത്രം വേദന, എന്തുകൊണ്ട് എന്റെ കുഞ്ഞിന് ഈ പ്രയാസം, എന്റെ പ്രിയപ്പെട്ടവൾക്ക് ഈ പ്രയാസം എന്ന്. രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, ഗോഡ് ഹാസ് ദ റൈറ്റ്. ദൈവത്തിന് ഒരു അവകാശമുണ്ട്. കുശവന് കളിമണ്ണിന്മേൽ അധികാരമുള്ളതുപോലെ ദൈവത്തിന് ചില അവകാശങ്ങളുണ്ട്. സ്വർഗത്തിൽ ജീവിക്കുന്ന ദൈവം തനിക്കിഷ്ടമുള്ളത് താൻ ചെയ്യുന്നു. ഗോഡ് ഹാസ് ദ റൈറ്റ്. രണ്ട്, ദൈവത്തിനൊരു കാരണമുണ്ട്. ഗോഡ് ഹാസ് ദ റീസൺ. മൂന്ന്, ദൈവത്തിൻ്റെ കയ്യിലൊരു പ്രതിഫലമുണ്ട്. ഗോഡ് ഹാസ് ദ റിവാർഡ്. ഗോഡ് ഹാസ് ദ റൈറ്റ്, ദൈവത്തിന് അവകാശമുണ്ട്. ഗോഡ് ഹാസ് ദ റീസൺ, ദൈവത്തിന് കാരണമുണ്ട്. ദൈവത്തിൻ്റെ കയ്യിലൊരു പ്രതിഫലമുണ്ട്. ഗോഡ് ഹാസ് റിവാർഡ്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ സ്തോത്രം, മഹാപ്രതിഫലമുള്ള ധൈര്യം നമ്മൾ തള്ളിക്കളയരുത്.
മാഡം ക്യൂറിയും പിയറി ക്യൂറിയും അവർ വളരെയധികം നാളുകൾ കഷ്ടപ്പെട്ടു റേഡിയം കണ്ടുപിടിക്കാൻ വേണ്ടി. അവരൊരുപാട് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്തു, പിച്ച് പ്ലൻറ്റ് എന്ന് പറയുന്നു അതിൻ്റെ റോ മെറ്റീരിയൽ. വളരെ നാളുകൾ അവർ പരിശ്രമം നടത്തി, എല്ലാം വിഫലമായി പോയി എന്ന് അവർ ചിന്തിച്ചു. ഒന്നും കിട്ടിയില്ലല്ലോ എന്നവർ ചിന്തിച്ചു. കൂലിവേല ചെയ്ത് അവരുടെ ജീവിതം മുൻപോട്ട് നയിച്ചു. എന്നാലൊരു രാത്രി തളർന്നവശരായി കിടക്കുമ്പോൾ അവരുടെ ആ പിച്ച് പ്ലൻ്റ് ആ കണ്ടുപിടുത്തത്തിൽ ഏറ്റവും ഒടുവിലായിട്ട് കിട്ടിയതായിട്ടുള്ള അതിൻ്റെ ആ സത്ത ഒരു കോപ്പയ്ക്കകത്ത് ഒരു പാത്രത്തിനകത്ത് ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. രാത്രി നോക്കിയപ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് പോലെ അവർക്ക് തോന്നി. ഉറക്കത്തിൽ നിന്ന് കണ്ണു തിരുമ്മി എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആ കോപ്പയ്ക്കകത്ത് ആവിയായിപ്പോയി എന്ന് ചിന്തിച്ചതായിട്ടുള്ള അത് തിളങ്ങാൻ തുടങ്ങി. റേഡിയം, അത് റേഡിയമായി തീർന്നു. ആ കണ്ടുപിടുത്തത്തിനാണ് അവർക്ക് നോബൽ പ്രൈസ് ലഭിച്ചത്. ജീവിതത്തിൽ ഞങ്ങൾ നാം ചിന്തിക്കും, കർത്താവേ എല്ലാം ആവിയായിപ്പോയോ, എല്ലാം ഒന്നുമില്ലാതായിപ്പോയോ? പക്ഷേ ഇല്ല, നിൻ്റെ കഷ്ടപ്പാടുകൾക്കൊരു പ്രതിഫലമുണ്ട്, നിൻ്റെ കഷ്ടപ്പാടുകൾക്കൊരു വിടുതലുണ്ട്. മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയരുത്. നമ്മുടെ കർത്താവ് വേഗത്തിൽ വരും. ഇനി എത്രയോ അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നതായിട്ടുള്ള പ്രതിഫലം എത്ര വലിയതാ. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളാണ് എൻ്റെ പരീക്ഷയിൽ എന്നോടുകൂടെ നിലനിന്നവർ, നിങ്ങൾ എൻ്റെ പരീക്ഷയിൽ എന്നോടുകൂടെ നിലനിന്നവരാണ്. എൻ്റെ പിതാവ് രാജ്യം എനിക്ക് തന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് രാജ്യം തരും. ലൂക്കോസ് 22:28-23. എന്റെ പരീക്ഷകൾ എന്നോടുകൂടെ നിലനിന്നവർ, എന്റെ നാമത്തിന് വേണ്ടി കഷ്ടം സഹിച്ചവരാ. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ അധൈര്യപ്പെടരുത്. മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയരുത്. വിശ്വാസത്തിൽ വെല്ലുവിളികൾ വരാം, നമുക്കെതിരെ ആക്ഷേപകൾ ഉയരാ, ആമേ ചോദ്യങ്ങൾ വരാം. ഹല്ലേലൂയ, ചില കഷ്ടതയിലൂടെ കടന്നു പോകാം, പക്ഷേ നിന്റെ എന്റെയും അകത്ത് ഒരു പേൾ, ഒരു ഹല്ലേലൂയ മുത്ത് ആമേ രൂപപ്പെടുകയാ. ഹല്ലേലൂയ പ്രീസ്തലോ, ഒരു വിലപ്പെട്ട ആമേ ഒരു ഹല്ലേലൂയ പ്രതിഫലത്തിനായി കർത്താവ് നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുക. ഭക്തന്മാർ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ അവരിതെല്ലാം സഹിച്ചപ്പോൾ അവർക്കറിയാം കർത്താവ് ഒരുക്കുന്ന പ്രതിഫലം എത്ര വലിയതാ. ഇന്ന് രാത്രി കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പിറകോട്ട് പിടിക്കുന്ന പ്രലോമ ശക്തികൾ വരാം, സംഘർഷങ്ങൾ വരാം, അല്ലെങ്കിൽ പഴയതിലേക്ക് വലിച്ചു കൊണ്ടുപോകാം, വിശ്വാസത്തെ തളർത്തി കളയാം. എന്നാൽ ഇന്ന് രാത്രി പറയുന്നു, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റിലും നിൽക്കുന്നത് കൊണ്ട് മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയാതെ വിശ്വാസത്തിൻ്റെ യാത്ര മുൻപോട്ട് പോകുവാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ മുൻപിൽ ഒരു പ്രതിഫലമുണ്ട്. നമ്മുടെ കർത്താവ് എത്രയും വേഗം വരും. ഹല്ലേലൂയ, പ്രതിഫലം തരുവാൻ ആ പ്രത്യാശയ ദൈവസഭയെ മുൻപോട്ട് നയിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കണ്ണുകളടയ്ക്കാം ഒരു നിമിഷം. ഹല്ലേലൂയ, സഹോദരന്മാർ പാട്ടിന് ആമെ തയ്യാറെടുക്കുകയാണ്. ഹല്ലേലൂയ, എല്ലാവർക്കും ദയവായി അതാത് സ്ഥലങ്ങൾ എഴുന്നേറ്റ് നിൽക്കാം. മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയരുത്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവൻ പ്രസാദമില്ല. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. ആമേൻ. സ്തോത്രം. എൻ്റെയും നിൻ്റെയും ഹല്ലേലൂയ ഉള്ളിൽ ഹല്ലേലൂയ വേദനകളും ഭാരങ്ങളും കടന്നു വരുമ്പോൾ ഒരു മുത്ത് നിൻ്റെ അകത്ത് രൂപപ്പെടുകയാണ്. ആമേൻ. കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആമേൻ സ്തോത്രം നിൻ്റെ അകത്ത് ഒരു മുത്ത് രൂപപ്പെടുകയാണ്. നമ്മുടെ കർത്താവ് നമ്മെ ഹല്ലേലൂയ പ്രതിഫലം തന്ന് നമ്മെ ഹല്ലേലൂയ തൻ്റെ അടികളിലേക്ക് ചേർക്കുവാൻ നമ്മുടെ കർത്താവ് വരും. തളർന്നു പോകാതെ, അധൈര്യപ്പെടാതെ നമുക്ക് മുൻപോട്ട് പോകാം. എല്ലാവരും ആ ഇന്ന് രാത്രിയിൽ സഹോദരന്മാർ പാടാൻ പോകുക. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ വേദനകളോടെ വന്നവരുണ്ട്, ഹൃദയത്തിൽ ആശങ്കകളോടെ വന്നവരുണ്ട്, നിരാശയോടെ വന്നവരുണ്ട്. രാത്രി കർത്താവ് നിങ്ങളെ സ്പർശിക്കുന്ന രാത്രിയാ. വിശ്വാസത്താൽ പറ തീയുടെ ബലത്തെ കെടുത്താൻ. ഹല്ലേലൂയ പ്രീസ്തലോ, സിംഹങ്ങളുടെ വായ അടയ്ക്കാൻ വിശ്വാസത്താൽ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ വിശ്വാസത്താൽ ചില പ്രതികൂലങ്ങൾ വഴിമാറുക, വിശ്വാസത്താൽ ചില എരിഹോ മതിലുകൾ തകരുകയാ, വിശ്വാസത്താൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഹല്ലേലൂയ. ഓ, പ്രാർത്ഥനയ്ക്കായി ആഗ്രഹിക്കുന്ന ദൈവമക്കൾ വിശ്വാസത്തോടെ കരം ഉയർത്തി പിടിച്ചാട്ട്. രക്തം ചെയ്യാം. ആ കരങ്ങൾക്കായി സ്തോത്രം. ആ വിടുതലായി ആഗ്രഹിച്ച കരങ്ങൾക്കായി സ്തോത്രം. ദൈവശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുകയാ. നിങ്ങളുടെ ഉച്ചിമേൽ, നിങ്ങളുടെ കാലിന് ശരീരത്തിൻ്റെ മേൽ, അസ്ഥികളുടെ മേൽ, നാടി ഞരമ്പുകളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുകയാ. നിങ്ങളുടെ വിഷയം ദൂരെയായിരിക്കാം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിദൂരതയിലായിരിക്കാം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നാട്ടിലായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയം മൈലുകൾക്കപ്പുറമായിരിക്കാം. പക്ഷേ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ദൈവശക്തി അവരുടെ മേൽ വ്യാപരിക്കുകയാ. യേശുവിന്റെ നാമത്തില് ആണിപ്പാഴുതട്ട കര ഇന്ന് രാത്രിയിൽ നിങ്ങളെ സ്പർശിക്കുന്ന രാത്രിയോ. എല്ലാവരും കരകളെ അടിച്ചു ദൈവത്തെ സ്തുതിച്ചാട്ടോ. മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയരുത്.
എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുകയോ യേശുവിന്റെ അധികാരമുള്ള നാമത്തില്. ദൈവത്തിനൊരു കാരണമുണ്ട്, ദൈവത്തിന് അവകാശമുണ്ട്, ദൈവത്തിന്റെ കയ്യിൽ പ്രതിഫലമുണ്ട്. അവൻ വരും, പ്രതിഫലം തരാ. നമുക്ക് പാടി ദൈവത്തെ സ്തുതിക്കാം. യേശുവിന്റെ നാമത്തിൽ ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. Are you?
അസ്വസ്ഥമാക്കുന്ന വേദനകളുടെ നടുവിൽ നിന്റെ അകത്ത് ഒരു മുത്ത് രൂപപ്പെടുകയാണ്. എ പേൾ ഈസ് ബീങ് ഫോംഡ്. കർത്താവ് വരും പ്രതിഫലം തരാൻ. നമ്മുടെ കണ്ണുനീർ തുടയ്ക്കും. എന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. ഇന്ന് രാത്രി കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ നാട്ടെ. ഇന്ന് രാത്രിയിലും വളരെ അനുഗ്രഹിക്കപ്പെട്ട ശക്തമായ ദൈവികാലോചന കർത്താവിൻ്റെ ദാസനിലൂടെ ശ്രവിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അമേൻ. നാളത്തെ മീറ്റിംഗ് നാളെ ബോഷ് ഹാളിൽ വെച്ച് രാത്രി 8 മണി മുതൽ 10 മണി വരെ നമ്മുടെ കൺവെൻഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ എല്ലാ പ്രിയപ്പെട്ടവരും
കടന്നു വന്ന അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. അന്നേ ദിവസം നാളെ വൈകിട്ട് മിഷൻ ഫണ്ടിലേക്കുള്ള ഓഫറിങ്ങും ഉണ്ടായിരിക്കുന്നതാണ് എന്നുകൂടെ അറിയിക്കട്ടെ. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലടയ്ക്കാം. നാം വളരെ ശക്തമായി അനുഗ്രഹിക്കപ്പെട്ട ദൈവികാലോചന കർത്താവിൻ്റെ ദാസനിലൂടെ ശ്രവിച്ചുകൊണ്ടിരുന്നു. അമേൻ. മഹാപ്രതിഫലമുള്ള നമ്മുടെ ധൈര്യം, അതായത് നമ്മുടെ ധൈര്യത്തിന് പ്രതികൂലം, അമേ, സ്തുത പ്രതിഫലമുണ്ട്. പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ വിട്ടുപോകുന്നതിനെ ഓർക്കാതെ ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ അതിനൊരു പ്രതിഫലമുണ്ട്. മോശയേക്കാൾ ശ്രേഷ്ഠനായ, അഹരോനേക്കാൾ ശ്രേഷ്ഠനായ, യോശുവയേക്കാൾ ശ്രേഷ്ഠനായ, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായ നമ്മുടെ കർത്താവ് നമുക്ക് പ്രതിഫലം വീതിപ്പാൻ വേഗം വരികയാ. സ്തോത്രം. അവിടുത്തെ വരവിന് ഇനി ഏറെ താമസമില്ല. പ്രതിഫലം തന്നിടുവാൻ അത് യേശു രാജന്റെ വരവ് ഏറ്റവും സമീപമായി. അമേ. സ്തോത്ര. പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും വേദനകളുടെയും നടുവിൽ നമുക്കൊരു ഉറപ്പുണ്ട്. അതേ, പ്രതിഫലത്തിൻ്റെ നാളുകൾക്ക് ഇനി താമസം ഇല്ല. ആ ഒരു ഉറപ്പോടെ, പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. തിരുവെഴുത്ത് പറയുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ നമ്മെ സമർപ്പിക്കാം. അമ്മ, പ്രത്യാശ വർദ്ധിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവകൃപയിൽ ആശ്രയിപ്പാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. നമ്മെല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ പ്രിയ കുഞ്ഞുമോൻ പാസ്റ്റർ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കും. കരുണാസുമരനാ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഞങ്ങൾ തിരുനാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരുക്കപ്പെട്ട കൺവെൻഷൻ യോഗത്തിൻ്റെ നാലാമത്തെ രാത്രിയിൽ ഞങ്ങൾക്ക് ദൈവസന്നിധിയിലായിരിപ്പാൻ കൃപ പകർന്നു. ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ നടുവിൽ കടന്നു വന്ന് അതിശക്തമായ തിരുവെഴുത്തുകൾ ഞങ്ങളോട് സംസാരിപ്പാനായ ദാസനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും തേജസ്സേ ശുശൂഷ നിന്റെ നാമഹോത്തിനായി ചെയ്തെടുക്കുവാൻ ദൈവം കൃപ പകർന്നല്ലോ. കർത്താവേ, നിന്റെ ദാസൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ഒരുക്കി നിന്റെ ജനത്തിന് വേണ്ടി പകർന്ന പകർച്ചയായി നൽകിയ അനുഗ്രഹിതമായ വചനങ്ങൾ ഓരോ ഹൃദയങ്ങളും ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി സമച്ഛത്ത് ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ അങ്ങയുടെ നാമമഹത്വത്തിനായി പരിശുദ്ധാത്മാമുഖേന നിവർത്തിച്ചതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, രക്ഷാനിർണയത്തിലേക്ക് വരുവാനുള്ളതിന് ജനം കടന്നു വരേണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ടിട്ട് കർത്താവിനോട് ചേരുവാൻ ആരും പിന്നോക്കം പോകാതെ തീരുമാനങ്ങളോടുകൂടെ മുന്നേറുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിന് നിറവിൽ ജീവിച്ച് ഞങ്ങൾക്ക് അവകാശമാക്കുന്നതിന് നിത്യത ഞങ്ങൾ ക്രമ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പിന്മാറുവാൻ ആരേ നീ അനുവദിക്കല്ലേ? നാശത്തിലേക്ക് പോകുവാൻ ആരേ നീ സമ്മതിക്കല്ലേ? വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിപ്പാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പ്രോത്സാഹനം ലഭിക്കുമാർ ദൈവം തന്റെ വാഗ്ദത്തങ്ങളെ ഞങ്ങൾക്ക് നൽകുകയും അതതിന്റെ നിവൃത്തി പദത്തിലെ കൊണ്ടെത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയാ. പിതാക്കന്മാരുടെ നാളുകളിൽ ദൈവം തങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത അവകാശങ്ങൾ പലർക്കും നഷ്ടമായി തീർന്നു. എങ്കിലും ചിലരൊക്കെ പ്രതീക്ഷയോടെ കാത്തുനിന്നു. എങ്കിലും യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ കർത്താവേ അവകാശത്തിൽ ചെന്നെത്തുവാൻ ദൈവം ഞങ്ങളെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സമാധാനത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണമേ കർത്താവേ. നിന്റെ കൃപ ഞങ്ങളോട് കൂടെ പോരണമേ. ദിവ്യ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. യാത്ര ചെയ്യുന്ന വേളകളിലെല്ലാം ദൈവം പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളത്തെ ദിവസം ഞങ്ങളുടെ സമാപന ദിവസമായി താവേ ഞങ്ങൾ എണ്ണിയിരിക്കുന്നു. എങ്കിലും ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് കൂടെ ഇരുന്ന് ജയത്തിലേക്ക് നടത്തണമേ കർത്താവേ. അതിശക്തമായി കർത്താവേ നിന്റെ ആലോചന അറിയിപ്പാനായി ദാസനെ കർത്താവിന്റെ കൃപ കൊണ്ട് നിറച്ച് പിന്നെയും മാനിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തതയ്ക്കായി സ്തോത്രം. വാഗ്ദത്ത നാട്ടിൽ ചെന്നേരുവാൻ ഞങ്ങളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തു നിൽക്കട്ടെ. കർത്താവ് മഹത്വമെടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും
നമ്മെ ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയെ സഹവാസം നാം എല്ലാവരോടും ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരുവരെ ഉണ്ടായിരിക്കും മാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം രാത്രിയിലും ജയം നൽകിയ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരും